ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ ഖബൂലാക്കട്ടെ. അല്ലാഹു നന്നെ മുത്തഖീങ്ങളിൽ സാലിഹീങ്ങളിൽ അല്ലാഹു പഠിച്ചു തരട്ടെ. ഇന്ന് ഈ ഭൂമിയിൽ അല്ലാഹുക്ക് വേണ്ടി കെട്ടിയുണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട മജ്ലിസുകളിൽ അല്ലാഹു നമ്മളെ മജ്ലിസിനെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു ഈ മജ്ലിസിൽ പങ്കെടുത്ത ഒരാളുടെ ശരീരത്തിൻ്റെ ഒരല്പഭാഗം പോലും നരകത്തിൻ്റെ ചൂട് അനുഭവിക്കുന്നതിനെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഖിയാമത്ത് നാളിൻ്റെ അഹ്വാലും ഷിദ്ദത്തും വരുന്നതിനെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. സമ്പൂർണരായി അഹ്റാറായി ഭൂമിയിലും ആകാശത്തും അല്ലാഹുവിൻ്റെ അടുക്കലും പ്രത്യേകമായി താമസിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത്? എവിടെ നമ്മൾ നിർത്തിയത്? ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവീൻ, നിങ്ങൾ വിജയിക്കുവീൻ എന്ന് മുഹമ്മദ് മുസ്തഫ. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഹബീബായ നബി പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവീൻ, നിങ്ങൾ വിജയിക്കുവീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവീൻ, നിങ്ങൾ വിജയിക്കുവീൻ എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ വിജയത്തിന്റെ നിദാനം അതാണ്. അല്ലാഹു അല്ലാത്ത ഒരാളുമില്ല, ഒരു ഇലാഹുമില്ല, ഒരഭയം തേടേണ്ടവനുമില്ല, ഒരു ഭയപ്പെടേണ്ടവനും അത്യന്തികമായില്ല, ഒരു നിഅമത്ത് ചെയ്യുന്നവനും ഇല്ല, ഒരു മുന്നൈമും ഇല്ല, ഒരാളും ഇല്ല. ഇല്ലല്ലാഹ് ഒരു മുന്നൈമും ഇല്ല, അല്ലാഹു അല്ലാഹ് ഒരാളും ഇല്ല. സ്വർഗം അവൻ തരുന്നില്ല എന്ന് വെച്ചാൽ തന്നെ ഇപ്പോൾ മുന്നൈമില്ലേ അവൻ? നരകം അവൻ വിധിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ മുന്നൈമല്ലേ അവൻ? നന്ദി ചെയ്യുക എന്നത് വളരെ അടിസ്ഥാന പ്രമാണമല്ലേ? സ്വർഗം അവൻ വിധിക്കണില്ല നോക്ക്, എന്നാലും അവൻ ഉൾപ്പെടുന്നത് ഇതുവരെ ചെയ്തത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്. സ്വർഗം അവൻ വിധിക്കണില്ല എന്ന് സങ്കല്പിക്കും, എന്നാൽ തന്നെ അവൻ ആരാണ്? അല്ലാഹ്. അവൻ അല്ലാഹു ആരാണ്? അപ്പോൾ ഇപ്പോൾ ഇവൻ ഇപ്പോൾ നിഅമത്ത് ചെയ്യുന്നവനല്ലേ? ഇന്നലെ ആറ്റിൽ ഉറങ്ങിയില്ല എല്ലാവരും, ഇന്നലെ ഉറങ്ങിയില്ല എല്ലാവരും, പിന്നെ എന്തൊരു സന്തോഷത്തിൽ എണീറ്റു. ആ ഉറക്ക് നൽകിയവൻ ആരാണ്? ഉറങ്ങാൻ കിടന്നപ്പോൾ എത്ര പ്രയാസമുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് കുളിച്ചപ്പോൾ എന്തൊരു സായുജ്യമാണ്, എന്തൊരു സന്തോഷമാണ്, അതിനിടയിൽ അനുഭവിച്ച ആനന്ദങ്ങൾ എത്രയാണ്. ഉറക്കിനെ തന്നവൻ ആരാണ്? അല്ലാഹു അല്ലേ? സ്വർഗം എന്നത് മാറ്റിവെക്ക കുട്ടി. സ്വർഗത്തിന് വേണ്ടിയല്ല പണിയെടുക്കുന്നത്, അവൻ ഇപ്പോൾ അനുഗ്രഹം ചെയ്തു തരുന്നത് കൊണ്ട്. നന്ദി ചെയ്താൽ ലൈനി ശക്കർത്തും ലാസീദന്നക്കും, നന്ദി ചെയ്താൽ കൂട്ടിത്തരും, അതിനാണ് അതിന്റെ ഫളിലാണ് എന്നാൽ സ്വർഗം. ഇന്നലെ രാത്രി ഉറക്ക് നൽകിയവനാരാ? ഉറക്കിന്റെ രസം എത്ര വലുതാണ്, അത് നൽകിയവനാരാ? മദീനയിലെ ഭിക്ഷക്കാരൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ചോദിക്കുന്ന ഒരു രംഗുണ്ട്. എന്താ ചോദിക്കുന്നത്? നബിയെ, മുത്ത് നബിയെ, മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ചോദിക്ക നബിയെ. അനുഗ്രഹത്തിന് നന്ദി ചെയ്യണമല്ലോ, പക്ഷേ അയ്യു നിഅമത്തിൻ അൻ ഉസ്അല ഇൻദി യാ റസൂലല്ലാഹ്. നന്ദി ചെയ്യണമെങ്കിൽ നിഅമത്ത് വേണ്ടേ? അയ്യു നിഅമത്തിൻ അൻ ഉസ്അല ഇൻദി, അള്ളാഹ്ക്ക് ചോദിക്കാൻ എന്റെ കയ്യിൽ എന്ത് നിഅമത്താണുള്ളത്? ഞാൻ മദീനയിലെ ഭിക്ഷക്കാരനല്ലേ നബിയെ, മുഹ്താജല്ലേ നബിയെ, മറ്റുള്ളവർ നീട്ടി കൈനീട്ടി തരുന്നത് കൊണ്ട് മാത്രം ജീവിക്കുന്നവനല്ലേ നബിയെ, എന്നെ എന്റേതായി സ്വന്തമായി ഒന്നുമില്ലാത്തവനല്ലേ നബിയെ? മുത്ത് നബിയോട് ഉറക്കം പറ മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖുദ്റത്തു അലൽ ഖിയാം. ഇപ്പൊ നീ എണീറ്റ് നല്ലൊരു ചോദ്യം ചോദിക്കാൻ, ആ എണീറ്റ് നിൽക്കാനുള്ള കഴിവാണ് അല്ലാഹുവിന്റെ നിഅമത്ത്. മുത്ത് മുഹമ്മദ് മുസ്തഫ അത് നിഅമത്തല്ലേ? ഈ എണീറ്റ് നിൽക്കാനുള്ള കരുത്താകുന്നോ ആരാണ് ഈ നിഅമത്ത് തന്നത്? സ്വർഗം മാറ്റക്ക്, സ്വർഗം നരകം മാറ്റക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തിരുന്നവൻ ആരാ? അവൻ ആരാണ്? ഈ മൈക്കക്കാരൻ ഇത് കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ടേ? ചിന്തിക്ക്. നമ്മൾ വാങ്ങിയതാണെങ്കിൽ അഡ്വാൻസ് പൈസ കൊടുക്കണ്ടേ? ഉപയോഗിക്കുന്ന കരണ്ടിന് കെ എസ് സി ബിക്ക് പൈസ കൊടുക്കണ്ടേ? കെ എസ് സി ബിക്ക് പൈസ കൊടുക്കുന്ന കെ എസ് സി ബി സ്വർഗം തരുന്നതുകൊണ്ടാണോ? കെ എസ് സി ബിക്ക് പണം കൊടുക്കുന്നത് കെ എസ് സി ബി, കെ എസ് സി ബി നമുക്കൊരു പാരഡൈസ് പണിത് തരുന്നത് കൊണ്ടാണോ? നമ്മൾ അനുഭവിച്ചതിന് പണം കൊടുക്കേണ്ടതില്ലേ? എന്നല്ല, അഡ്വാൻസായി പണം അവർ വാങ്ങി വെച്ചിട്ടില്ലേ? സ്വർഗം നരകം അത് രണ്ടും മാറ്റിയേക്ക്. എന്നാൽ തന്നെ ഷുക്രുൽ നിഅമത്ത് ചെയ്തവന് നന്ദി ചെയ്യൽ നിർബന്ധമാണ്. ചെയ്ത നിഅമത്തിന്, ചെയ്ത നിഅമത്തിന് എന്തൊക്കെ ചെയ്തത്? എണീറ്റക്കൻ കരുത്തുന്നില്ലേ? അല്ലോ, തേഞ്ഞതാണെങ്കിലും രണ്ട് ചെരുപ്പ് കാലിലുണ്ടല്ലോ, അത് നിന്റെതല്ല, അത് നീ ഉണ്ടാക്കിയതല്ല, അതിന്റെ ഒരു കണ്ടന്റും നിന്റേതല്ല, അതെല്ലാം ആരുടേതാണ്? ഉറക്കപ്പറ, ആരുടേതാണ്? അല്ലാഹുവിന്റേതാണ്. ഇവിടെ ഒരു പുൽക്കൊടിത്തുമ്പ് പോലും ഒരാളുടേതില്ല, അല്ലാഹുവിന്റെ മാത്രമാണ്. ഇന്നൽ അർള ലില്ലാഹ്, ഭൂമി മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്. എങ്ങനെ നമ്മൾ അനുഭവിക്കും? ആകാശം മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്, ഭൂമി മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്, എല്ലാം. പിന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ മരത്തിന്റെ ചുവട്ടിലാണെങ്കിലും വീടില്ലാത്തവൻ ഉറങ്ങാമല്ലോ. ഈ മരമുണ്ടാക്കിയവൻ ആരാണ്? ആ മരത്തിന് തണൽ, ആ മരത്തിന് ഇത്രയേറെ മനോഹരമാക്കി സംവിധാനിച്ചവൻ ആരാണ്? അതിന്റെ തണലിൽ വിശ്രമിക്കാൻ മാത്രം അതിന് അതിമനോഹരമായി സംവിധാനിച്ചവൻ ആരാണ്? ആരാണ് പറക്കാര്? അല്ലാഹ്. പിന്നെ പറഞ്ഞു, വൽമാഉൽ ബാരിദു ഫിൽ യൗമിൽ ഹരി, ചൂട് കൂടിയപ്പോൾ നീ കുടിച്ച പച്ചവെള്ളല്ലേ, അതാരുടേതാണ്? അതാരുടേതാണ്? ആരുടേതാണ്? പിന്നെ പറഞ്ഞു, വലഗതുന്നും, ഉറക്കിന്റെ രസം നീ ആസ്വദിച്ചില്ലേ? ഉറക്ക് നൽകിയവൻ ആരാ? ആരാ ഉറക്ക് നൽകിയവൻ? അല്ലാഹ്. എന്തായിരുന്നു ഇന്നലെ നീ മരിക്കുന്നത് പോലെ ഉറങ്ങാൻ കിടന്നത്? അതുകൊണ്ടാണ് അവസാന വചനം നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ടി വന്നത്. ഉണരും എന്നുറപ്പില്ല, തിരിച്ചെണീറ്റു. അപ്പൊ എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിന്നുഷൂർ, മരിച്ചു കിടക്കുന്നിടത്ത് നിന്ന് വീണ്ടും ജീവൻ നൽകിയില്ലേ അല്ലാഹ്? അവനല്ലോ സർവസ്തുതിയും. മരിച്ചു അതിനിടയിൽ എന്തൊക്കെ നടന്നത് അറിയൂല. അള്ളാഹു നിന്റെ പരിസരത്ത് മലക്കുകളെ നിർത്തി, ഒരു ഇടജീവി പോലും നിന്റെ കാതിലും കണ്ണിലും കയറാതിരിക്കാൻ. എത്രയാണ് തേൻപാത്രം വെച്ചിട്ട് ആ തേനിലേക്ക് ഹഷറാത്തുകൾ, പാഴ്ചെള്ളുകൾ കയറാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഉടമസ്ഥൻ ഒരാളെ നിർത്തും പോലെയാണ്. നീ ഉറങ്ങുമ്പോഴും നീ നടക്കുമ്പോഴും നീ നിന്റെ ഹലറിലും സഫറിലും നിന്റെ കൂടെ അള്ളാഹു മലക്കിനെ നിർത്തിത്തരുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ. അവർക്ക് നിന്നെ സംരക്ഷിക്കുന്ന വഴിയാണ്, സംരക്ഷിക്കാൻ എന്നെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. തിരിച്ചു വരുമെന്ന് എന്തായിരുന്നു ഉറപ്പ്? നീ എങ്ങനെ കിടന്നു ഭൂമിയിൽ, എന്ത് നടന്നോ നീ അറിയില്ല. ഇന്നലെ രാത്രി നീ 6 മണിക്കൂർ ഉറങ്ങി, ചിലപ്പോൾ 8 മണിക്കൂർ ഉറങ്ങി, അതിനിടയിൽ ഭൂമിയിൽ എന്തൊക്കെ നടന്നു നീ അറിഞ്ഞില്ല.
നിന്റെ പരിസരത്ത് എന്ത് നടന്നു നീ അറിഞ്ഞില്ല, നീ വളരെ ക്ഷീണനായിരുന്നു. പിന്നെ നീ ഉറങ്ങി, അങ്ങനെ ഒറ്റ ഉറക്കം ഉറങ്ങി, അതിൽ നിന്ന് നീ അങ്ങനെ കടന്നു പോയി. ആത്മാവതിന്റെ അങ്ങനെ അതിന്റെ വിശാലമായ ലോകത്തിലേക്ക് അതിന്റെ വില്ലീസുകളിലൂടെ അങ്ങനെ പോയി അങ്ങനെ പോയി അതിന്റെ വില്ലീസ് പടുതുകളിലൂടെ അങ്ങനെ പോയി അത്. പിന്നെ നീ എവിടെയെത്തി? ചിലപ്പോൾ നീ രാജാവായി, ചിലപ്പോൾ നീ ചക്രവർത്തിയായി, ചിലപ്പോൾ നീ പ്രഭാഷകനായി, ചിലപ്പോൾ നീ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, ചിലപ്പോൾ നീ സുന്ദരിയുടെ ഭർത്താവായി, ചിലപ്പോൾ നീ മഹാസംഘങ്ങളുടെ നേതാവായി, ചിലപ്പോൾ നീ ഏറ്റവും മധുരുന്ന ഭക്ഷണം കഴിച്ച് സായൂജ്യം അനുഭവിച്ചു, ചിലപ്പോൾ നീ ആയിരക്കണക്കായ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് നിന്റെ എണ്ണയുടെ മുഖത്തോട് മുഖം നിന്ന് അവളെ ആസ്വദിച്ചു. എന്തെല്ലാം എന്തൊക്കെയാണ് ഇന്നലെ അള്ളാഹു നിനക്ക് നടത്തി തന്നത്! ചിന്തിക്ക്, നിന്റെ എണ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്താണ്. അപ്പോഴാണ് ഉറക്ക നിലക്ക് അള്ളാഹു നൽകിയത്. ആ ഉറക്കിൽ നിന്റെ എണ നിന്റെ അടുത്തു വരുന്നതായി അള്ളാഹു നിന്നെ അനുഭവിപ്പിച്ചു. അവൾ അടുത്ത് നീ വരുന്നതായും ണീറ്റു അവൾ നിന്റെ കാതിൽ പറഞ്ഞ, കാതിന് കാതോട് കാതോരം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടാവും. ആരാണ് നൽകിയത്? ആരാ നൽകിയത്? എന്താണ് ഈ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം? ആർക്കും അറിഞ്ഞുകൂടാ. എന്താണ് ഉറക്കിന്റെ യാഥാർത്ഥ്യം? ആർക്കും അറിഞ്ഞുകൂടാ. ഒരു ചരിത്രം തകർന്നതും ഒരു വ്യക്തി ഉണർന്നു ഉറങ്ങുന്നതും കണക്കാക്കാൻ കഴിയൂല എന്നാണ് ആപ്തവാക്യം. ഒരു സമൂഹം എപ്പോഴാണ് തകരാൻ തുടങ്ങിയതെന്ന് തീരുമാനിക്കാൻ കഴിയൂല. ഒരു വ്യക്തി എപ്പോഴാണ് ഉറങ്ങാൻ തുടങ്ങിയതെന്നും തീരുമാനിക്കാൻ കഴിയാത്തതുപോലെ എന്നാണ് അബ്ദവാക്യം. നീ വിചാരിച്ച നീ ഉറങ്ങൂല, നീ വിചാരിച്ച ഉറങ്ങൂല. ഉറക്കിന്റെ രസം എന്നാ പറഞ്ഞത്? വല്ലതുന്നവും ഉറക്കിന്റെ രസം നൽകിയവനാരാ? പിന്നെ നീ എണീറ്റ് പിന്നെ ഒന്ന് തലേ കൂടെ വെള്ളം പറഞ്ഞ് ഒന്ന് കുളിച്ച്, എന്തൊരു സുഖം! നീ പുതിയൊരു മനുഷ്യനാണ്, നീ എണീറ്റ് നീ ഒരു പുതിയ ആളാണ്. എന്തൊരു കരുത്താണ്, എന്തൊരു സന്തോഷത്തിലാണ്, എന്തൊക്കെ നീ അനുഭവിച്ചത്! ഗൾഫിൽ ജോലിയാണ്, ഭാര്യയെ കണ്ടിട്ട് കൊല്ലങ്ങളായി, മാസം ഒന്നര വർഷമായി, ഒന്നേ മുക്കാൽ വർഷമായി അവളെ ഇന്ന് നേരി. പക്ഷെ അവൾ ഇന്നലെ നേരിട്ട് നിന്റെ മുന്നിൽ വന്നു. അവൾ പുതിയ വസ്ത്രം അണിഞ്ഞിട്ടുണ്ട്. ഈ വസ്ത്രം ഞാൻ, നീ പിന്നെ ഫോൺ ചെയ്തു, അല്ലടി നിന്റെ ഒരു പുതിയ വസ്ത്രം ഞാൻ കണ്ടല്ലോ, നല്ല ഒരു ചുരിദാർ, ഇതെവിടുന്നേ? അപ്പൊ പറഞ്ഞു, അത് ഇപ്രാവശ്യം പെരുന്നാളിന് പോയപ്പോ എനിക്ക് വാപ്പ എടുത്തു തന്നത്. അതേ വസ്ത്രത്തിൽ അവൾ നിന്റെ അടുത്ത് വന്നു. ആ വസ്ത്രം നീ കണ്ടിട്ട് പോലും ഇല്ല. നിന്റെ മുഖത്തൊരു വാടുണ്ടല്ലോടി. അപ്പോൾ പറഞ്ഞു, അത് കുഞ്ഞുമോനും മുല കൊടുക്കാൻ കിടക്കുന്നതിനിടയിൽ അവൻ്റെ ചെറിയ കുഞ്ഞിക്കൈയിൽ നിന്ന് ഒരു ചെറിയ നഖക്ഷതം സംഭവിച്ചതാ. അതിൻ്റെ പാട് തീർന്നില്ല, ഞാൻ ഇക്കായോട് പറയാതിരുന്നതാ. നിങ്ങൾ വരുമ്പോഴത്തിന് അതൊക്കെ ഭേദമാകുമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പാടോടുകൂടി അവളെ അങ്ങനെ ഒരു പാടുണ്ട്, നീ അറിയില്ല. അവളുടെ മുഖത്തിപ്പൊ പാടുണ്ട് എന്ന കാര്യം നീ അറിയുകയില്ല. കുഞ്ഞുമോന്റെ കുഞ്ഞിക്കൈന്റെ നഖക്ഷരം സംഭവിച്ചതാണ്. അത് ആ രൂപത്തിൽ അവൾ നിന്റെ അരികിൽ വന്നു. ആരാണ് ഇതിന്റെ പിന്നിൽ? അല്ലാഹ്. എന്നിട്ട് മനോഹരമായി സംസാരിച്ചു. എന്തൊക്കെയാണ് അവളെ കാതിൽ അവൾ നിന്റെ കാതിൽ പറഞ്ഞത്? നിങ്ങൾ അധ്വാനിക്കുന്നതിന് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടാ. നിങ്ങൾ സൂര്യൻ്റെ ചുവട്ടിൽ നിന്ന് അധ്വാനിക്കുമ്പോൾ ഓരോ സെക്കൻഡിലും ഞാൻ നിങ്ങളെ ഓർക്കുന്നുണ്ട് കേട്ടാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓരോ വക്തത്തിലും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടാ. എനിക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ദിവസങ്ങൾ പോലും എൻ്റെ ചുണ്ടിൽ നിസ്കാരം എൻ്റെ ശരീരത്തിലില്ലെങ്കിലും എൻ്റെ ചുണ്ടിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള മുത്തനബിക്കുള്ള സ്വലാത്തും നിങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയല്ലാതെ ഒന്നുമില്ല കേട്ടാ. നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട എന്നൊക്കെ അവൾ നിന്നോട് പറഞ്ഞില്ലേ ഇന്നലെ രാത്രി? ചിന്തിക്ക്, ആ ഊർജത്തിൽ ഇനി ഒരു ആറുമാസം കഴിഞ്ഞാലും നിനക്ക് വിഷമമൊന്നുമില്ല. അവളെ അങ്ങനെ അനുഭവിപ്പിച്ചു അല്ലാഹു. ആരാ ഇതിന്റെ പിന്നില്ല? ആരാ ആരാണ് ഇത്? എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? അറിഞ്ഞുകൂടാ. അതാണ് പറഞ്ഞത്, വളരെ തുന്നവും ഉറക്കിന്റെ രസം നൽകിയവനല്ലേ ആര്?
ആരാ ഉറക്കിന്റെ രസം നൽകിയത്? അല്ലാഹ്. ഒരു എട്ട് വർഷം മുമ്പാണെന്നാണ് എന്റെ ഓർമ്മ. മഞ്ചേരിക്കാരനായ ഒരു മധ്യവയസ്കൻ ഒരു പരിപാടിയിൽ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ ഉറങ്ങിയിട്ട് മാസങ്ങൾ അനവധിയായി, നിങ്ങൾ ദുആ ചെയ്യണം. ഉറക്ക ഗുളിക ഒന്നും രണ്ടും കുടിച്ചിട്ട് ക്ഷതം വന്നു എന്നല്ലാതെ ഉറങ്ങുന്നില്ല. അങ്ങനെ കിടക്കും, തളർന്നു കിടക്കും. നാട്ടിൽ എന്ത് നടന്നാലും ഞാൻ അറിയും, ഉറങ്ങൂല, തളരും. ഉറക്ക ഗുളിക കുടിച്ചാൽ തളരും, ഉറങ്ങൂല. ഞാൻ ചിന്തിക്ക്, നമ്മൾ എവിടെയും ഉറങ്ങും, എവിടെയും ഉറങ്ങും, എവിടെയും ഉറങ്ങും, എവിടെയും ഉറങ്ങും. എൻ്റെ ഒരു സംഘ കൂട്ടുകാർ, ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സംഘ കൂട്ടുകാർ, ഞങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഒരു ദിവസം ഒരു എന്തോ ഒരു കാര്യത്തിന് പോയിട്ട് രാത്രി വന്നില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എവിടെ കിടന്നത് രാത്രി? ഞങ്ങൾ മാതൃഭൂമിയിൽ ഉറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് മാതൃഭൂമിയിൽ അങ്ങനെ ഒരു ലോഡ്ജ് ഉണ്ടാവും, ഇങ്ങനെ വരുന്ന ആളുകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു മുറിയിലോ അങ്ങനെ ഉള്ള വല്ല സ്ഥലം ഉണ്ടാവും മാതൃഭൂമിയിൽ എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞത് ഇതുപോലെ ഒരു കാര്യത്തിന് ഞാൻ അവരുടെ കൂടെ പോയി. അപ്പോഴും അവരെന്നോട് പറഞ്ഞു, ഇനി നമുക്ക് ലാസ്റ്റ് ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ മാതൃഭൂമിയിൽ ഉറങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ മാതൃഭൂമിയിൽ ഉറങ്ങാലോ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ബസ് സന്ദർഭത്താൽ ബസ് കിട്ടിയില്ല ലാസ്റ്റ്. അപ്പോൾ അവരെന്ത് ചെയ്തു, കോഴിക്കോട് കെ എസ് ആർ ടി സിയിൽ പഴയ മാതൃഭൂമി വിൽക്കുന്ന ഒരു ആളുണ്ട്, പഴയ മാതൃഭൂമി വിൽക്കും ഉറങ്ങാൻ വേണ്ടി. അവർ ഓരോ മാതൃഭൂമി വാങ്ങി, എനിക്കും ഒരു മാതൃഭൂമി വാങ്ങിത്തന്നു, കിടന്നോളൂ തന്നെ മാതൃഭൂമിയിൽ ഉറങ്ങാം. ഞാനങ്ങനെ കോഴിക്കോട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഒരുപാട് മാതൃഭൂമിയിൽ ഉറങ്ങിയിട്ടുണ്ട്, പിന്നെ സ്ഥിരം ഉറങ്ങിയിട്ടുണ്ട്, ഈ എത്രയോ കാലം ഉറങ്ങിയിട്ടുണ്ട്, ഈ ഖുർആൻ ക്ലാസ് തുടങ്ങിയിട്ട് ഉറങ്ങിയിട്ടുണ്ട്, മാതൃഭൂമിയിൽ ഉറങ്ങും. അതെന്തൊരു ഉറക്കാണ്! അതിനിടയിൽ എന്തൊക്കെ അതിനിടയിൽ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി വരും, എന്നിട്ടത് തമിഴ്നാട്ടിലേക്ക് പോകും, ചിലപ്പോൾ അത് പാലായിലേക്ക് പോകും, ചിലപ്പോൾ ഇടുക്കിയിലേക്ക് പോകും, ചിലപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകും, ചില കട്ടപ്പനയിലേക്ക് പോകും. എന്തൊക്കെ ബഹളങ്ങൾ, എന്തൊക്കെ തല്ലിപ്പിടി, ഒന്നും നമ്മളറിയില്ല. നമ്മളങ്ങനെ ഉറങ്ങും. സുബഹിടനെ സുബഹയോട് അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എണീറ്റ് അടുത്ത പള്ളിയിൽ പോയി നിസ്കരിച്ച് നേരെ അടുത്ത് വന്നാൽ കെ എസ് ആർ ടി സിയിൽ ഒരു ചായം കുടിച്ചാൽ കയറിയാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പോലെ മുത്തേർത്തി. എന്തൊരു സുഖം മാതൃഭൂമിയിൽ ഉറങ്ങാൻ! ഞാൻ ഒരുപാട് കാലം മാതൃഭൂമിയിൽ ഉറങ്ങിയിട്ടുണ്ട്, ഒരുപാട് തവണ ഉറങ്ങിയിട്ടുണ്ട്. എന്താ ഇതിന്റെ സുഖം എത്രയാ? എന്തുകൊണ്ട്? അതൊക്കെ ആരാ തന്നതാരാ? എന്താ സുഖം! ഒരു പരിപാടി കഴിഞ്ഞ് പുറത്ത് പൊരിലെത്തി ഭയങ്കര ക്ഷീണമുള്ളതാണ്, നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. പക്ഷെ എന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒന്ന് ഉറക്കം വന്നു, ഒന്നങ്ങനെയാണ് കിടന്നു കഴിഞ്ഞ്. ദീർഘയാത്ര പോകുന്ന ഡ്രൈവർമാർ ചടച്ചു പോവും. പിന്നെ ഡ്രൈവർ പറയും, ഞാൻ പത്ത് മിനിറ്റ് ഒന്ന് കിടക്കട്ടെ. പത്ത് മിനിറ്റ് കയ്യും കാലും നീട്ടി ഡ്രൈവർ സീറ്റിൽ തന്നെ ഒന്ന് മല പിച്ച് ഉരച്ച കിടത്തും പത്ത് മിനിറ്റ്. പിന്നെ മിനറൽ വാട്ടർ കൊണ്ടാവാൻ ഒന്ന് മുഖം കഴുകും. പിന്നെ പത്ത് മണിക്കൂർ ഓടിക്കാനും ക്ഷീണമില്ല. നൽകിയത് അല്ലാഹു അല്ലാതെ ആരാ നൽകിയത്? പറ ആരാണ് ഇതിന്റെ പിന്നിൽ? ആരാണ് ഇതിന്റെ പിന്നിൽ? ആരാണ് ഇതിന്റെ പിന്നിൽ? ഒരു ക്ഷീണമുള്ള ഒരു സമയം, ഉറങ്ങാൻ കഴിയാത്ത ഒരു സമയത്ത് ഒരിക്കൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പത്ത് മിനിറ്റ് കിടക്കട്ടെ, നീ ഒന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് പോകണം, എനിക്ക് മുഖത്ത് ക്ലാസ് ഉണ്ട്, നീ എന്നൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുന്നാണ്. ഞാൻ എൻ്റെ പോവാട്ട് പറയുമ്പോൾ വീട്ടിൽ കിടന്നത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു നാലുകൊല്ലം മുമ്പാണത്. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവൾ എന്നെ വിളിക്കുന്ന നേരത്ത് ഞാൻ ബേജാറായി. പുറത്ത് നോക്കുമ്പോൾ നല്ല വെളിച്ചം, അപ്പം ഞാൻ ബേജാറായത് പഠിച്ചോളെ, സുബ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നാണ്. അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് ഒരു രാത്രി തീർത്തു തന്നു. ആര്? അവനാരാണ്? അവനാര്? ചിന്തിക്ക്, അവൻ സ്വർഗം തരുന്നില്ല എന്ന് സങ്കല്പിക്ക്. അവൻ സ്വർഗം തരണമോ അവനെ നമിക്കാൻ, അവൻ സ്വർഗം തരണമോ അവനെ നമിക്കാൻ പറ, മനസ്സ് തുറന്ന് പറ അൽഹംദുലില്ലാ, മനസ്സൊന്ന് തുറന്നു പറ, ഉറക്കെ പറ, മനസ്സ് തുറന്നു പറ അൽഹംദുലില്ലാ. എന്തൊക്കെയാണ് അവൻ തന്നത്? കുട്ടിയെ ചെറുവിരൽ ഇന്ന് അനങ്ങുന്നില്ലെങ്കിൽ, അമേരിക്കൻ പ്രസിഡന്റിന്റെ ചെറുവിരൽ ഇന്ന് രാവിലെ അനങ്ങുന്നില്ലെങ്കിൽ,
അതനക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് സന്ധി ബന്ധങ്ങൾക്കനുസരിച്ച് നേരം വെളുത്താൽ സദഖ കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തൊക്കെയാ സന്ധി ബന്ധങ്ങൾ? ഇതിന് ഓരോന്നിനും ഇവിടെ സന്ധിബന്ധം, 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 പിന്നെ അങ്ങനെ ഓരോ അവയവത്തിനും ഇവിടെ പിന്നെവിടെ 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 പിന്നെ ഓരോന്നിനും ഓരോ അവയവത്തിനും. ഒരു കുഴപ്പമില്ല, ഇത് നടക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു. കൈക്കൂലി വാങ്ങണമെങ്കിലും വേണല്ലോ, പറ, കൈക്കൂലി വാങ്ങണമെങ്കിലും വേണ്ടേ? ഇത് മടങ്ങ്, കൈക്കൂലി ആൾ തന്നു, പിന്നെ കൈ എങ്ങനെ എടുത്തപ്പോൾ കൈ മടങ്ങുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? കൈക്കൂലി വാങ്ങണമെങ്കിലും വേണ്ടേ? പറ, കള്ള് കുടിക്കണമെങ്കിലും ഗ്ലാസ് പിടിക്കണ്ട കുട്ടി, ഗ്ലാസ് ഇങ്ങനെ പിടിക്കണ്ടേ? ഗ്ലാസ്സിൽ പിടുത്തം വരുന്നില്ല, കൈ ഇങ്ങനെ തന്നെ, എങ്ങനെ കള്ള് കുടിക്ക? നീ പടച്ചവനെതിരെ ചെയ്യുകയാണെങ്കിലും പടച്ചവൻ ചെയ്യുന്ന അനുഗ്രഹത്തെ ചിന്തിക്കണം. വ്യഭിചരിക്കുകയാണെങ്കിൽ വ്യഭിചരിക്കുന്നവന്റെ അവയവത്തിന് കരുത്ത് നൽകുന്നവൻ നൽകണ്ടേ? പടച്ചവൻ, അവൻ എന്തേ നൽകിയത്? അവൻ റഹ്മാനാണ്, അവൻ വഴിപ്പെടുന്നവനും കൊടുക്കും. പറ, വഴിപ്പെടുന്നവനും കൊടുക്കും, വഴിപ്പെടാത്തവനും കൊടുക്കും. അവൻ റഹ്മാനാണ്, അവന് റഹ്മാനാണ്. ചിന്തിക്ക്, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിനഹദിക്കും സദഖ. സന്ധി ബന്ധങ്ങൾക്കനുസരിച്ച് നേരം വെളുത്താൽ സദഖ കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അയ്യുനാ യുഫീഖു അലൈഹാ യാ റസൂലല്ലാഹ്, ഞങ്ങളിൽ ആർക്കാണ് അതിന് കഴിയുക? അപ്പോൾ ഹബീബ് പറഞ്ഞു, വകുല്ലു തസ്ബീഹത്തിൻ സദഖ, വകുല്ലു തഹ്മീദത്തിൻ സദഖ, വകുല്ലു തഹ്ലീലത്തിൻ സദഖ, വകുല്ലു തക്ബീറത്തിൻ സദഖ, വ അംറു ബിൽ മഅറൂഫ് സദഖ, വ നഹ്യു അനിൽ മുൻകരി സദഖ. സുബ്ഹാനല്ലാഹ്, അവൻ എത്ര പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അതൊരു സദഖയാണ്. അൽഹംദുലില്ലാഹ്, അവനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ സദഖ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ സദഖയാണ്. വകുല്ലു തസ്ബീഹത്തിൻ സദഖ, വകുല്ലു തഹ്മീദത്തിൻ സദഖ, വകുല്ലു തക്ബീറത്തിൻ തഹ്ലീലത്തിൻ സദഖ, വകുല്ലു തക്ബീറത്തിൻ സദഖ, വഅംറു ബിൽ മഅറൂഫ് സദഖ, ഒരാളോട് നന്മ കൽപ്പിച്ചാൽ അതൊരു സദഖയാണ്. വനഹ്യു അനിൽ മുൻകരി വസദഖ, ഒരാൾ തിന്മ ചെയ്യുമ്പോൾ അരുത് എന്ന് പറഞ്ഞാൽ സദഖയാണ്. ആരോടുള്ള സദഖ? ആരോടുള്ള ബാധ്യത? പറ, ആരോടുള്ള ബാധ്യത? അല്ലാ അല്ലാ അല്ലാ. ചിന്തിക്ക്, ഉമ്മിനെ ചിന്തിക്ക്, ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത് എങ്ങനെയാണ്? ആരോടും ബാധ്യതയില്ല, ആരോട് മാത്രം? പറ, ആരോട് മാത്രം? അല്ലാഹു അല്ലാ, അല്ലാഹു അല്ലാത്ത ഒരാളോടും ബാധ്യതയില്ല. എല്ലാവരും അനുഭവിക്കും, എല്ലാവരും അനുഭവിക്കും, പക്ഷേ മുഅ്മിനീങ്ങൾ നേടും, മുഅ്മിനല്ലാത്തവർ കൂടും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മഴ പെയ്തപ്പോൾ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളും സഹാബികളും മരുഭൂമിയിൽ പാർക്കുന്ന ഒരു ദിവസം മഴ പെയ്തു. മഴ പെയ്തിറങ്ങിയ ഒരു നനവുള്ള പ്രഭാതത്തിൽ ഹബീബ് ഇറങ്ങി വന്ന് തൻ്റെ സഹാബികളെ അഭിമുഖീകരിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇന്നലെ രാത്രിയിലെ മഴയിൽ ചിലർ മുഅ്മിനായി, ചിലർ കാഫിറായി. അതെങ്ങനെ നബി എന്ന് ചോദിച്ചു? ഇന്നലെ രാത്രി മഴ പെയ്തപ്പോൾ എല്ലാവരും മഴ അനുഭവിച്ചു. ചിലർ മഴ കൊണ്ട് മുഅ്മിനാ, ചിലർ മഴ കൊണ്ട് കാഫിറായി. മുത്തു മുഹമ്മദ് മുസ്തഫ, അതെങ്ങനെ നബി എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തു നബി പറഞ്ഞു, മഴ കണ്ടപ്പോൾ ചിലർ പറഞ്ഞു, മുത്തിർന്നാ ബിഫളിലില്ല, ആകാശം മേഘാവൃതമായി, പിന്നെ മഴയുടെ തനസ്സുകൾ പെയ്തിറങ്ങി,
സമൃദ്ധമായ മഴ കൊണ്ട് നമ്മൾ കുളിരണിഞ്ഞു മുതിർന്ന വിപള്ളില്ല. ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണെന്ന് പറഞ്ഞവൻ മഴ കൊണ്ട് മുമിനായി എന്ന് മുഹമ്മദ് മുസ്തഫ. വേറെ ചില ആളുകൾ മഴ കൊണ്ട് കാഫറായി. മുതിർന്ന ബിനോഹിക്കഥ, ഈ ഒരു ഞാറ്റുവേലയിൽ പൊതുവെ മഴ പതിവുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അവൻ മഴ കൊണ്ട് കാഫറായെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുണ്ടോ? ചിലർ പറഞ്ഞു കർക്കിടത്തിൽ അല്ലെങ്കിൽ ഒരു പത്ത് മഴയുണ്ട്, ചിങ്ങത്തിലല്ലെങ്കിൽ ഒരു ചിങ്ങത്തിൽ ഒരു ചെറിയ മഴ ഉള്ളത് തന്നെയാണ്, കഞ്ഞിയിൽ ഒരു പത്ത് വെയിലും ഒരു ഇരുപത് മഴയും കണക്കാണ്, തുലാത്തിൽ തുലാം പത്ത് വരെ മഴ പെയ്യുന്നതാണ്. നിങ്ങളിവിടെ ഉണ്ടോ ആവോ? നിങ്ങളിവിടെ ഉണ്ടോ ആവോ? അത് ലെവലാക്കാനാണ് ഈ ക്ലാസ് തുടങ്ങിയത്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അതൊക്കെ നിർത്തണം. മഴ എല്ലാവരും അനുഭവിക്കും. ചിലർ മഴ കൊണ്ട് മുമിനാകും, ചിലർ മഴ കൊണ്ട് കഫറാകും എന്ന് മുഹമ്മദ് മുസ്തഫ. അതെങ്ങനെ മുമിനായത്? അള്ളാഹുവിന്റെ ഫളൽ കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞാൽ അവൻ മഴ കൊണ്ട് മുമിനായി. മുതിർന്ന അതിന്നാലിന്ന നക്ഷത്രം ഭൗമമണ്ഡലത്തോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സമയമാണ്. ഭൗമാണ്ഡ മണ്ഡലത്തിന്റെ ഉപരിതലത്തിൽ ഇന്നാലിന്ന മഴ എന്നാലിന്ന നക്ഷത്രവുമായി ബന്ധപ്പെടുന്ന സമയമാണ് ഞാറ്റുവേലയാണ്. ഇത് കാർത്തികയാണ്, ഇത് ഇത് എടവപ്പാട്ടിയാണ്, ഇത് ഇത് കുംഭമാണ്. കുംഭത്തിൽ എന്താണെങ്കിലും ഒരു മഴ പെയ്യാനുള്ളതാണ്. ഇത് ധനുവാണ്, ഇത് തുലാമാണ്. തുലാം പത്ത് വരെ മഴ പെയ്യുമെന്നാണ്. ഇത് കന്നിയാണ്, കന്നിയിൽ നല്ല അടി കിട്ടും പോലത്തെ മഴ പെയ്യുമെന്നാണ് കണക്ക്. ചിങ്ങത്തിൽ ചീച്ചിലുണ്ടാവുന്ന കണക്ക്. ചിലർ പറഞ്ഞു എല്ലാവരും മഴ അനുഭവിക്കും, പക്ഷെ ചിലർ മഴ കൊണ്ട് മുമിനാവും, ചിലർ മഴ കൊണ്ട് പറ കഫറും. അവൻ തടഞ്ഞു വെച്ചാൽ ചിങ്ങും ഉണ്ടാവില്ല, കന്നി ഉണ്ടാവില്ല. അവൻ തുറന്നു വിട്ടാൽ ചിങ്ങും കന്നിയും ഒക്കെ കണക്കുമായിരിക്കും. കഴിഞ്ഞ കൊല്ലം തുറന്നാണ് വിട്ടു, ചിങ്ങും ഉണ്ടായിരുന്നില്ല, പറ കന്നി ഉണ്ടാവില്ല. ഒരു ദിവസം കൂടി ഒരു ആറ് മണിക്കൂറും കൂടി അവൻ തുറന്നു വിട്ടിരുന്നെങ്കിൽ കണക്ക് കൂട്ടണമെങ്കിൽ അത് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് പോകേണ്ട ന്യൂനബന്ധനാർദ്ദം കേരളത്തിലേക്ക് എത്തിപ്പോയതാണ് എന്ന് പിറ്റേന്ന് ഈ കാലവർഷം ഇങ്ങനെ കൂടിയത് പ്രളയം വരാനുള്ള കാരണത്തെക്കുറിച്ച് കോഴിക്കോട്ടെ പ്രസ്സിലിരുന്ന് എഴുതണമെങ്കിൽ പത്രം എഴുതുന്നവൻ ബാക്കിയാവണമല്ലോ, അതും ബാക്കിയാവില്ല. മഴശ്രീന്ന് പത്രം എടുക്കേണ്ടി വരും. ഒരു ആറ് മണിക്കൂറും കൂടി മഴ പെയ്തിരുന്നെങ്കിൽ ഉറപ്പ്. സത്യാണോ അല്ലേ? പറ സത്യം. ആ സ്വിച്ചിട്ട് പോലെ നിന്നത് എങ്ങനെയെന്ന്, ഇവിടെ എത്തിയ പോലെ നിന്ന് വീട്ടിൻ്റെ ഉള്ളിൽ കയറി ചുമരട്ടി ഒന്നാം നില തീർന്ന് രണ്ടാം നിലയിൽ കയറിയാൽ പിന്നെ വെള്ളം നിൽക്കണം എന്ന് വല്ല നിയമവും നമ്മളെ ഭരണഘടനയിൽ ഉണ്ടാ? അങ്ങനെ ഉണ്ടാ? അങ്ങനെ ഉണ്ടാ? അങ്ങനെ ഉണ്ടോ? അല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടാ? ചിന്തിക്ക. തുടുവിൽ നിന്ന് മുറ്റത്തേക്ക് കയറിയാൽ, വളപ്പിൽ നിന്ന് മുറ്റത്തേക്ക് കയറിയാൽ പിന്നെ മഴ നിന്നോളം നിയമമുണ്ടോ? ചൂടടിച്ചിട്ട് 47-57 ഡിഗ്രിയിൽ ചൂടടിച്ചിട്ട് ഗൾഫ് നാടുന്ന ഉഷ്ണം കൊണ്ട് കുടുങ്ങിയിട്ട് ഗൾഫിൽ വന്നിറങ്ങിയപ്പോഴോ മഴയോട് മഴ, മഴയോട് 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 മഴ. ഈ ഭൂമിയുടെ ഒരു ലക്ഷണം തന്നെയാണ്. എന്നാ അവിടെ ഒരു തുള്ളി വെള്ളവും ഇല്ല, ഒരു തുള്ളി വെള്ളം അവിടെ ഇല്ല. അതെന്ത്? ഇവിടെ മഴ വിരിച്ചവൻ അല്ലാ, അവിടെ വേനൽ വിരിച്ചവനും അല്ലാ. ഇവിടെ നെല്ലും കാച്ചിലും നെല്ലും വാഴയും ഉണ്ടാക്കുകയും പട്ടിണി കിടക്കുകയും ചെയ്യണമെന്ന് വിരിച്ചവൻ അല്ലാ. അവിടെ മരുഭൂമിയാണ്, ഒന്നുണ്ടാവില്ല, പക്ഷേ സമൃദ്ധമായി ഭക്ഷണം കിട്ടുമെന്ന് വിരിച്ചവനും അല്ലാ. 1970 വരെ എന്തായിരുന്നു മലയാളികൾക്ക് പണി? നെല്ലുണ്ടാക്കുക, പട്ടിണി കിടക്കുക. പൂളയുണ്ടാക്കുക, പട്ടിണി കിടക്കുക. വാഴ ഉണ്ടാക്കുക, പട്ടിണി കിടക്കുക. തിന്നാനുള്ള സാധനം ഉണ്ടാക്കുക, എന്നിട്ട് രണ്ടു നേരം തികയാതെ പട്ടിണി കിടക്കും മലയാളികൾ. അങ്ങനെ മലയാളികൾ പുല്ല് മുളക്കാത്ത നാട്ടിലേക്ക് 1970 അങ്ങോട്ട് പോയി. അവിടെ നോക്കുമ്പോ പള്ള നിറച്ച് തിന്നാനാ. പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ മലയാളി 3 നേരവും 4 നേരവും തിന്നാൻ തുടങ്ങി. പിന്നെ ബിരിയാണി അല്ലാതെ പറ്റൂല. എന്നാൽ കൃഷിഭൂമി ഇപ്പൊ തീരെ ഇവിടെ ഇല്ല. ഇവിടെ നെല്ലുണ്ടാക്കുന്ന പണിയുമില്ല, ഇപ്പൊ തിന്നല്ലാത്തൊരു പണിയില്ല. പണ്ട് നെല്ല് മാത്രം ഉണ്ടാക്കുന്ന പണിയായിരുന്നു, തിന്നാന്ന പണി ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? സത്യാണോ അല്ലേ?
അത് ആദ്യം തീരുമാനിച്ചു പോയാൽ മതി. ആദ്യം അത് തീരുമാനിക്കുക. 1970 വരെ നമ്മളെ വാപ്പാർക്ക് വണ്ടിരുന്ന് പണി, നെല്ലുണ്ടാക്കുക, പട്ടിണെടുക്കുക. വലിയ ധനാഢ്യന്മാർ പോലും, വലിയ ധനാഢ്യന്മാർ പോലും കർക്കിടക മാസം അങ്ങോട്ട് കഴിഞ്ഞു കിട്ടാൻ അങ്ങോട്ട് കഴിയൂല. പത്തായൊക്കെ കഴിയും. എന്നിട്ട് പുല്ല് മുളക്കാത്ത മണ്ണിലേക്ക് പോയി. 965 കഴിഞ്ഞിട്ട് നമ്മൾ പുല്ല് മുളക്കാത്ത മണ്ണിൽ പോയി. ഒരു പുല്ല് മുളക്കാത്ത മണ്ണെന്ന് പറഞ്ഞില്ലേ സയ്യിദന ഇബ്രാഹിം? അവിടെ ചെന്ന് നോക്കുമ്പോ അല്ലേ വിവരം, അവിടെ ഒരു പുല്ലും ഇല്ല, നെല്ലും ഇല്ല, പക്ഷേ കബ്സ മന്തി. പറ ഇഷ്ടമാരെ, തീറ്റയുടെ സാധനത്തിന്റെ പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തൊരു തീറ്റ. അവിടെ ആവട്ടെ, നെല്ലുമില്ല, പുല്ലുമില്ല, അവിടെ കൃഷിപ്പണിയില്ല, അവിടെ വിതക്കൊന്നുമില്ല, അവിടെ കൊയ്യൊന്നുമില്ല, പക്ഷെ അവിടെ തിന്നതല്ലാത്ത വേറെ പണിയുമില്ല. ഇവിടെയോ, ഇവിടെ വിതക്കുന്നു, കൊയ്യുന്നു, ബൈബിളിൽ പറഞ്ഞതുപോലെ കളപ്പുരകളിൽ ശേഖരിക്കുന്നു, പക്ഷെ തിന്നുന്നില്ല. എന്തുകൊണ്ട്? ആരാ ഇതിന്റെ പിന്നിൽ? ആരാ ഇതിന്റെ പിന്നിൽ? അല്ലാഹ്. നെല്ലുണ്ടാക്കുന്ന നാട്ടിൽ ദാരിദ്ര്യം കൊടുത്തവൻ അല്ലാ, പുല്ല് മുളക്കാത്ത നാട്ടിൽ സമൃദ്ധി കൊടുത്തവൻ അല്ലാ. ഒക്കെ അതാണ് അല്ലാ. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ അത്ഭുതം, ഞാൻ മരുഭൂമിയിൽ ചെന്നാൽ ഇത് ആലോചിക്കാറുണ്ട്, എൻ്റെ പഠിച്ചവന് എവിടെ ചെന്നാലും അറബി പറയും മുഹമ്മദ് തിന്നന്. അറബികളെ കൂടെ ഇരുന്ന് തിന്നുകൊടുക്കണം. നല്ല ഒട്ടകമറിച്ചിയും ആർക്കും അവർ കൊടുക്കും. അവർക്ക് മേലായുധന മുഹമ്മദ് നടക്കൊന്നുമില്ല. അല്ലാതെ അവർ പറയും അവർ നീലാണ്ടനാണെങ്കിലും തോമസ് ആണെങ്കിലും മണികണ്ഠനാണെങ്കിലും ഗോപി ആണെങ്കിലും അബ്ദുറഹ്മാൻ ആണെങ്കിലും എല്ലാവരും അവർ പറയും മുഹമ്മദ് താൻ തഫല്ലൽ താൻ. ഇവിടെ ഈ 10-40 കൊല്ലത്തിന്റെ ഉള്ളിൽ ഹിന്ദു മുസ്ലിം എന്ന് വ്യത്യാസമില്ല. എല്ലാവരും തടി വെച്ച് തൊടം വെച്ചത് അറബികൾ തിന്നാൻ കൊടുത്തത് കൊണ്ടാണ്. എന്നാൽ അറബികൾക്ക് പുല്ലുമില്ല, നെല്ലുമില്ല, എന്നാൽ അവർക്ക് സമൃദ്ധിയായി ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹ്. മരുഭൂമിയുടെ നടുവിൽ പുല്ലു മുളക്കാത്ത മണ്ണിൽ ഒരു വെള്ളം ഉറവയെടുത്തു സയ്യിദന ഇസ്മായിലിന്റെ കാലിൽ. അലൈഹിസ്സലാം അലൈഹിസ്സലാം സയ്യിദന ഇസ്മായിൽ. ഇന്ന് നേരം വെളുത്തിട്ട് ദലക്ഷലക്ഷക്കണക്കിന് ആളുകൾ ആ വെള്ളം കുടിച്ചിട്ടുണ്ടാവും. ഞാൻ ഇന്ന് സുബഹിക്ക് മുമ്പ് ആ വെള്ളം കുടിച്ചത്, ഇന്ന് നേരം വെളുത്തിട്ട് ഞാൻ ആ വെള്ളം കുടിച്ചത്, ഇന്നലെ ആ വെള്ളം കുടിച്ചത്, മിനിഞ്ഞാൻ ആ വെള്ളം കുടിച്ചത്. ഇൻഷാല്ലാ നാളെ ആ വെള്ളം കുടിക്കണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ലാഹു തൗഫീക് തരട്ടെ. ഒരു 3 കവളെങ്കിലും ആ വെള്ളം കുടിച്ചിട്ടാണ് എൻ്റെ പ്രഭാതം കുറേ കാലമായിട്ട്. അല്ലാഹു തൗഫീക് തരട്ടെ. ഇങ്ങനെ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ. അല്ലാഹു തൗഫീക് തരട്ടെ. മനസ്സ് തുറക്ക്, മനസ്സ് തുറക്ക്, മനസ്സ് തുറക്ക്. അതെവിടുന്നാ വരുന്നത്? ഞാനൊരാളോ? അങ്ങനെ എത്ര ആളാ? ചില ആളുകൾ ഇല്ലാതെ ചില ആളുകൾ തിന്നുകയുമില്ല, കുടിക്കുകയുമില്ല. ചില ആളുകൾക്ക് ഭക്ഷണവും ജംസം കിണറ്, വെള്ളവും ജംസം കിണറ്. അവിടുന്ന് അങ്ങനെ കുടിക്കും, ഇങ്ങനെ കുടിക്കും, അങ്ങനെ കുടിക്കും. ചില ആളുകൾ, എത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഭൂമിയിലുണ്ട്, അവരൊരു ഭക്ഷണം കഴിക്കൂല, എന്തുമാത്രം ജംസം വെള്ളം അങ്ങനെ കുടിക്കും. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? ലക്ഷക്കണക്കായ ആളുകൾ ഈ ഭൂമിക്ക് മുകളിൽ സംസം മാത്രം കുടിക്കുന്നവരുണ്ട്. അവർ രാവിലും കഴിക്കുകയില്ല, പകലും കഴിക്കുകയില്ല. ആ വെള്ളം എവിടുന്നാ വരുന്നത്? അത് മരുഭൂമിയുടെ നടുവിലുള്ള ഉറവയാ. എത്രയാ വരേണ്ടത്? ഒരു പാനയുടെ വണ്ണത്തിൽ വന്നാ മതിയാവൂല. ഒരു പാനയുടെ വണ്ണത്തിൽ വന്നാലും വെള്ളം വന്നാ മതിയാവൂല. കാരണം ഓരോ സെക്കൻഡിലും 10,000,000 ആളുകൾക്ക് ആ വെള്ളം കുടിക്കണം ഭൂമിയിൽ. അതെങ്ങനെ വരുന്നത്? ആരാൻ്റെ പിന്നിൽ? പറാരാണതിൻ്റെ പിന്നിൽ, പറാരാണതിൻ്റെ പിന്നിൽ? അല്ലാഹു അല്ലാഹ്. ആരാണതിൻ്റെ പിന്നിൽ? അല്ലാഹു അല്ലാഹ്. അബൂദർ വന്നിട്ട് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ അങ്ങനെ അത് മുത്തു നബിയുടെ സത്യസന്ധതയും നുബുവത്തും പരിശോധിക്കാൻ വേണ്ടി നടന്നു. സയ്യിദന അബൂദർ അൽ ഗഫാരി
റളിയല്ലാഹു കുറേ നാളുകൾ കഴിഞ്ഞിട്ട് മുത്തുനബിയുടെ അരികിൽ വന്നു. മുത്തു മുഹമ്മദ് മുസ്തഫ മന്നിച്ചു അബൂദരിൻ എന്ന് പറഞ്ഞു. ആരാണ് അബൂദറാണ് മിമ്മന്നിച്ചു മിനൽ ഗഫാർ എന്ന് പറഞ്ഞു. നീ എവിടുന്നാ വരുന്നതെന്ന് വെച്ചു ഗഫാർ ഗോത്രത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. മിൻമത്ത എന്നു മുതലായി ഇവിടെ വന്നത്. അടുത്ത ദിവസം ഒന്നും ഗഫാറിൽ നിന്ന് ഒരു യാത്രാസംഘം ഈ മക്കയിൽ വന്നിട്ടില്ലല്ലോ, നീ എന്നാ വന്നതെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു മിൻ ഷഹരിൻ, ഒരു മാസം മുമ്പ് വന്നത്. ഒരു മാസം നബിയെ പഠിക്കാൻ വേണ്ടിയാ ഉപയോഗിച്ചത്. ആര്? അബൂദർ റളിയല്ലാഹു അൻഹു. ഒന്ന് പറ റളിയല്ലാഹു, ഉറക്കെ പറ ദിക്ര ഹദീസിന്റെ ദിക്ര സനാഇന്റെ മദ്ഹിന്റെ ഏകദേശം എല്ലാം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അബൂദറാണ് റളിയല്ലാഹു അൻഹു. ആ അബൂദറിനെ കാണുമ്പോഴാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ഖ്യാതി ആകാശലോകത്തെ മലക്കുകൾക്കെല്ലാം ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഖ്യാതി ഉണ്ടെന്ന് മുത്തുനബിയോട് പറഞ്ഞത്. മുത്തു മുഹമ്മദ് മുസ്തഫ, അവിടേക്ക് ഞാൻ വരാം, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ഓർമ്മപ്പെടുത്തിയാൽ മതി. മിൻ ഷഹരിൻ, ഒരു മാസമായി എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ച് ഒരു മാസമായിട്ട് നീ എവിടുന്നാ ഭക്ഷണം കഴിച്ചത്, എവിടുന്നാ വെള്ളം കുടിച്ചത്? അപ്പോൾ സംസം കിണറിൽ നിന്ന് ഇലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു മാക്കൽ തോമാശരിപുത്തു മിൻഹാദൽ ഇല്ലാ മിൻ ഹാദൽ ബീരി യാ റസൂലല്ലാഹ്, ഞാൻ ആ കിണറിൽ നിന്നല്ലാതെ തിന്നിട്ടുമില്ല, ആ കിണറിൽ നിന്നല്ലാതെ കുടിച്ചിട്ടുമില്ല. ഫഅസ്മൻതു യാ റസൂലല്ലാഹ്, എന്റെ താടിയൊക്കെ കൊണ്ട് നന്നായി, ഇത്രയൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാനേ ഒരു മാസമായി മക്കയിൽ വന്നിട്ട് ഭക്ഷണം വെള്ളമൊക്കെ ഏതാണ് ഒരു മാസമായി ഞാൻ ആ കിണറിൽ നിന്നല്ലാതെ തിന്നൊന്നുമില്ല, ആ കിണറിൽ നിന്നല്ലാതെ കുടിക്കുന്നുമില്ല. എന്റെ തടി നന്നായി നബിയെ, എന്റെ ചുറുക്കൊന്നുകൂടെ കൂടി നബിയെ, എന്റെ അഴകൊന്നുകൂടെ വർദ്ധിച്ചു നബിയെ, ഞാൻ ഇത്രയൊന്നും വർണ്ണ ഭംഗിയുള്ളവനായിരുന്നില്ല, ഞാനൊന്ന് തടി നന്നായി നബിയെ എന്ന് മഹാനായ അബൂദരിൽ ഗഫാരി. അവിടുന്നേ കുടിച്ചിട്ടുള്ളൂ, അവിടുന്നേ തിന്നിട്ടുള്ളൂ. ആരാണ് അങ്ങനെ എത്ര ആള്, അങ്ങനെ എത്രയാള്, എത്രയാള്? മരുഭൂമിയുടെ നടുവിൽ ഈ അക്ഷയ ഉറവ നൽകിയവനാരാ? പറാരാണ് ദശലക്ഷക്കണക്കായ ആളുകൾ ദിനേന വെള്ളം കുടിക്കുന്ന ചെറിയ ഒരു കിണർ, ഒരു 9 കോൽച്ചിറ്റിന്റെ ചെറിയ കിണർ. സംസം കിണർ കണ്ടവരൊന്ന് കൈപൊക്കി, ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ഇത്രയും ആളുകൾ കണ്ടിട്ട്? ചെറിയ അല്ലേ, ഒരു 9 കോൽച്ചിറ്റ് അത്രയല്ലേ ഉള്ളൂ, പറയാ അത്രയല്ലേ ഉള്ളൂ, അത്രേ തന്നെ. ഒരു 9 കോൽച്ചിറ്റ് അല്ലേ, അത്രയല്ലേ ഉള്ളൂ, ഒരു 9 കൊൽച്ചിറ്റ് അത്ര തന്നെ. ഞാൻ പണ്ട് 10-15 കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് പോയി കുളിക്കായിരുന്നു. കുളിക്കാൻ വരെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു, വലിയ കൈപ്പാട്ടകൾ വെച്ചിരുന്നു, മേലെ കൂടെ വെള്ളം ഇങ്ങനെ വാരാം. അവിടെ താഴെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ നിന്നിട്ട് ഇങ്ങനെ വെള്ളം നിറച്ചു, നല്ല വണ്ണത്തിൽ ഇങ്ങനെ പൈപ്പിൽ വെള്ളം വരും, അതുകൊണ്ട് ഇങ്ങനെ കുഴിക്കും. ചിന്തിക്ക, താമരശ്ശേരിക്കാരൻ ഒരു ഭർത്താവും ഭാര്യയും പോയി അജ്ജിന് പോയി, ബോംബെയിൽ നിന്ന് പനി പിടിച്ചു, ഭർത്താവിന് എങ്ങനെയോ കയറിപ്പറ്റി കപ്പലിൽ. പിന്നെ കപ്പലിൽ ഭർത്താവിന് വസൂലിയായി, തിരിച്ചു പോരേണ്ടി വരുമെന്ന് ഉറപ്പായി. എന്തുകൊണ്ട്? വസൂലി പിടിച്ചവരെ ഒരിക്കലും മക്കയെ കയറ്റുകയില്ല, സീസണാണ്, ലക്ഷക്കണക്കായ ആളുകൾ വരുന്ന സമയമാണ്. ഈ വല്യമ്മ എന്നോട് കണ്ണീരൊഴുക്കി പറഞ്ഞതാണ്, അള്ളാഹന്റെ കുദ്രത്ത് പൊന്നുമോനെ ഞാൻ നേരിട്ട് കണ്ടതാണ്. പണ്ട് പണ്ട് ഒരു കഥയാ, പണ്ട് 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 ആ ഭർത്താവ് പിന്നെ കുറേ കാലം കഴിഞ്ഞ് മരിച്ചു. അതിനുശേഷം ആ സ്ത്രീ ഒരിക്കൽ അവന്റെ വീട്ടിൽ വെച്ച് എന്നെ സൽക്കരിച്ച് ആ കഥ അങ്ങനെ പറഞ്ഞെന്ന് കണ്ണീർ വാർത്തുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ ആ ഉമ്മയും മരിച്ചു. അങ്ങനെ ഞങ്ങൾ റബ്ബിനോട് രാത്രി കാലങ്ങളിൽ ദുആ ചെയ്തു, റബ്ബേ റബ്ബേ, ഹജ്ജിന് വന്നതാണ്, ഭർത്താവിന് വസൂരിയാണ്. അല്ലാഹു ഭർത്താവ് പറഞ്ഞു, ഭാര്യ പറഞ്ഞു, റബ്ബേ വസൂരി പിടിച്ചതാണ്, തിരിച്ചയക്കരുത്, ഇതിന് പരിഹാരം ഉണ്ടാവണേ. അങ്ങനെ ജിദ്ദയിൽ കപ്പലിറങ്ങി,
ഒരു പുതപ്പയാൾ ഇങ്ങനെ പുതച്ചു. ഭാര്യ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു പുതപ്പ് അങ്ങോട്ട് പുതക്കി. പുതപ്പ് പുതച്ചു, അങ്ങനെ ചെന്നു. ചെറിയൊരു തണുപ്പുള്ള സമയവുമാണ്. അങ്ങനെ കടലാസ് കൊടുത്തു ചെക്കിംഗ് ഇൻസ്പെക്ടറുടെ കയ്യിൽ. അയാൾ നോക്കി, അയാൾ ശരിയിട്ടു, പറഞ്ഞു പോയിക്കോന്ന് പറഞ്ഞു. ഭാര്യ വന്നു, അങ്ങനെ വന്നു. പിന്നെ കാബിലക്കാരോടുകൂടെ മക്കയിൽ വന്നു. 10-75 കൊല്ലം മുമ്പുള്ള കഥ പറയുകയാണ് ഞാൻ. നേരെ വന്ന് വന്ന് ഹറമിൽ വന്നു. എവിടെയോ പാണ്ടക്കെട്ട് വെച്ച് ഹറമിൽ വന്ന് ജംസങ്ങണറിന്റെ അരികിലേക്കാണ് ആദ്യം വന്നത്. ഒരു കവിള് വെള്ളം കുടിക്കാലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഈ ഉമ്മ പറയുകയാ, അവിടെ കറുകറുത്തൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. എനിക്ക് ആലോചിച്ചിട്ട് അയാൾ ജിന്നാണോ ഇൻസാണോ മലക്കാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു കറുകറുത്ത നീണ്ട ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങളെ കണ്ട ഉടനെ തന്നെ ഭർത്താവിനെ മാടി വിളിച്ച്, ഒരു കല്ലുണ്ട് അവിടെ സംസംഗണന്റെ ഇപ്പുറത്ത്, ചെറിയ ഒരു ഇരുന്ന് ഒളിവെടുക്കുന്ന ഒരു കല്ലുണ്ട്, അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അയാൾ എൻ്റെ ഭർത്താവിനെ ഇരുത്തി, ഞാൻ നോക്കി നിൽക്കവേ, എന്നിട്ട് ഭർത്താവിൻ്റെ മുകളിൽ ശരീരത്തിലുള്ള ആ പുതപ്പ് അയാൾ എടുത്തു മാറ്റി മറ്റൊരു കല്ലിലേക്ക് വെച്ചു, ആരോ അയാളോട് കൽപ്പിച്ചതുപോലെ. പിന്നെ ഞാൻ നോക്കി നിൽക്കവേ ഭർത്താവിന്റെ തലയത്തിലൂടെ സംസം കിണറിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അയാൾ അങ്ങനെ ഒഴിച്ചു. പിന്നെ അയാൾ എന്ത് ചെയ്ത്? ഇയാൾ ആരാന്നറിയില്ല, അയാളെ ഭാഷ അറിയില്ല, ആംഗ്യമല്ലാതെ ഒന്നും അയാൾ കാണിക്കുന്നില്ല, ഞങ്ങൾക്ക് മലയാളമല്ലാതെ ഒന്നും അറിയില്ല. അയാൾ ഞങ്ങളോട് ഒന്നും ഒട്ടും മിണ്ടിയിട്ടുമില്ല. പിന്നെ നിറയെ ശാരീരാകെ വെള്ളം കൊണ്ടാണ് കുതിർന്നു. പിന്നെ അയാള് ഞങ്ങൾ ഒരു പുതപ്പ് വാരി ചുറ്റി തന്നു ശരീരത്തിൽ, അങ്ങനെ വാരി ചുറ്റി തന്നിട്ട് എന്നിട്ട് അയാൾ ആംഗ്യം കാണിച്ചു, ഇങ്ങനെ പോയിട്ട് ഉറങ്ങ് എന്ന് പറഞ്ഞു. ഞാനും ഭർത്താവും മുറിയിൽ വന്നു, കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ പാടുപോലും ഇല്ല, ഒരു പാടില്ല. അല്ലാഹു സാക്ഷിയാണ്, ഈ രാവിലെ ഈ പ്രഭാതത്തിൽ എനിക്ക് ജീവൻ തിരിച്ചു നൽകിയ എന്റെ റബ്ബ് സാക്ഷിയാണ്. എന്റെ കാതുകൾ വിശ്വസനീയമാണെങ്കിൽ ഈ ചരിത്രം ഞാൻ ആ ഉമ്മായുടെ വായിൽ നിന്ന് കേട്ടതാണ്. സുബ്ഹാനല്ലാഹ്. ഭൂമി നട്ടുടെ നടുവിൽ ഇങ്ങനെ മനോഹരമായ ജീവന്റെ ഏറ്റവും വലിയ ഈ മരുന്നായ വെള്ളം ഉണ്ടാക്കിയവൻ ആരാണ്? ഒരിക്കലും മരിക്കുകയില്ല, അവനാ ഭയം തേടുക. അതേ പറയാനുള്ളൂ, അതേ പറയാറുള്ളൂ. ഇന്നലെ ഞാൻ ഒരു തഫ്സീർ കണ്ടു, ഇബാദുല്ലാഹി ഹുമുൽ അഹ്റാറു ഫിദ് ദുനിയാ വൽ ആഖിറ. എനിക്ക് അങ്ങോട്ട് മതിയായി, പക്ഷെ അത് ഇന്നത്തെ ക്ലാസ്സിൽ അതിന് അർത്ഥം പറഞ്ഞാൽ കഴിയൂല. ഇബാദുല്ലാഹി ഹുമുൽ അഹ്റാർ ഫി ദുനിയാ വൽ ആഖിറ. ഭൂമിയിലും സ്വർഗത്തിലും ഈ ലോകത്തും പരലോകത്തും സ്വതന്ത്രരായ ആളുകൾ അള്ളാഹിന്റെ അടിമകൾ മാത്രമായിരിക്കും. അവർ സ്വതന്ത്രരായിരിക്കും, അവരെ ഒന്നും ബാധിക്കൂല. അത് ഭയങ്കരാർത്ഥ. അവർ കാര്യം പേടിക്കണ്ടേയില്ല. ചിലർക്ക് ചിലരെ പേടിക്കണം, ചിലരെ പേടിക്കണം. അള്ളാഹിന്റെ അടിമകൾ കാര്യം പേടിക്കണ്ട. ആരെ മാത്രം? അള്ളാഹ്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. ആരുടെയും അടിമയാവണ്ട, അല്ലാഹുവിന്റെ അടിമയാവ്. യുഡിഎഫിന് യുഡിഎഫുകാരനാണെങ്കിൽ യുഡിഎഫിന് വേണ്ടത് ചെയ്തു കൊടുക്ക്, പക്ഷേ നീ യുഡിഎഫിന് അടിമയാവണ്ട. നീ എൽഡിഎഫുകാരനാണെങ്കിൽ എൽഡിഎഫിന് വേണ്ടത് ചെയ്തു കൊടുക്ക്, എൽഡിഎഫിന് അടിമയാവണ്ട. ണെങ്കിൽ ലീഗിന് വേണ്ടി ചെയ്തു കൊടുക്കുക, അതിന്റെ കൂടെ നിൽക്ക്, പക്ഷെ അടിമയാവണ്ട. നീ കോൺഗ്രസ്സുകാരനാണെങ്കിൽ കോൺഗ്രസിന് വേണ്ടി ചെയ്തു കൊടുക്ക്, പക്ഷെ അടിമയാവണ്ട. നീ ആരാണെങ്കിലും അവരാരാണെങ്കിലും നീ ഉസ്താദിനോട് ഫത്വ ചോദിച്ചോ, പക്ഷെ അയാളുടെ അടിമയാവണ്ട. ഉസ്താദിന്റെ അടിമയായാൽ, ഉസ്താദ് ഒരാളെ അടിമയാക്കിയാൽ അതിന് പൗരോഹിത്യം എന്ന് പറയും. ഒരാളുടെ അടിമയാവണ്ട. അടിമയാവേണ്ടത് അയാളെയും നിന്നെയും പഠിച്ച ഒരാളുണ്ട്. ഇവരാരും സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്നു വിചാരിക്കണ്ട. ടിക്കറ്റ് കൊടുക്കണമെൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു പരിധിക്ക് പറ ആര്യം നിശ്ചയം, ആര്യം ആരുടെ പിന്നാലെയും കൂടണ്ട. നീ ഒന്നിന്റെ പിന്നാലെയും കൂടണ്ട. നാ നിന്റെ മനസ്സ് നിന്നോട് പറയുന്ന നന്മയെ നീ ആശ്രയിക്കുക. അവർക്കൊക്കെ നീ ഉപകാരം ചെയ്യുക. അതൊരു ഉപകാരത്തിന് തിരിച്ചു അല്ല.
ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളി അവൾ. അനിവാര്യമായ ഒരു സീസണാണ് ഈ സീസൺ. അത് നമ്മുടെ നാട്ടിനോട് നാം ചെയ്യേണ്ട ധർമ്മമാണ്, അല്ലാതെ നമുക്ക് എന്തെങ്കിലും കിട്ടാനല്ല. നീ എന്റെ അടിമയല്ല, നീ കോൺഗ്രസിന്റെ അടിമയല്ല, നീ ലീഗിന്റെ അടിമയുമല്ല, നീ ഉസ്താദിന്റെ അടിമയുമല്ല, നീ ഒരു പുരോഹിതന്റെ അടിമയല്ല. ഇബാദുല്ലാഹി ഹുമുൽ അഹ്റാം ഫി ദുനിയാ വൽ ആഖിറാ. ഏതെങ്കിലും ഒരാൾ അടിമയായാൽ അയാൾ ചെയ്യുന്ന തോന്നിയാസത്തിന് മൂളേണ്ടി വരും. എന്നാൽ ഇന്നൽ ബാദി ان عبادي ليس لك عليهم سلطان وكفى بربك وكيلا. എന്റെ ഭരണം മോശമായാലോ എന്ന് ഉമർ ബിൻ ഖത്താബ് ഒരു സാധാരണക്കാരനോട് ചോദിച്ചു. അപ്പോൾ വാളിങ്ങനെ ഉയർത്തിക്കാട്ടി പറഞ്ഞു, ഇങ്ങനെയുള്ള സാധനം അങ്ങാടിയിൽ വിൽക്കുന്ന കാലത്തോളം നിന്റെ ഭരണം മോശമാവൂല. നീ പരിധി വിടൂല. അത് പറഞ്ഞു ഈ സുഹാബി, എന്റെ ഭരണം അള്ളാഹുക്കും അല്ലാഹുവിന്റെ റസൂലിനും എതിരായാലോ എന്ന് ചോദിച്ചു സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനത്തിന് എന്റെ നിയമം വന്നാലോ, എന്റെ ഭരണം വന്നാലോ, ബൈ ചാൻസ് നിങ്ങൾ എനിക്ക് മൂളോ ചോദിച്ചു. ആര്? ആര്? സയ്യിദുന ഉമർ. സയ്യിദുന ഉമർ അപ്പോൾ പറഞ്ഞു, ലൗകാന മിത്ലു ഹാദാ യുബാഉ ഫിസൂഖ് മാ തഅദിലു അനിൽ ഹഖി ഇബ്നുൽ ഖത്താബ്. ഖത്താബിന്റെ മകനെ, ഇത്തരം സാധനങ്ങൾ അങ്ങാടിയിൽ വിൽക്കപ്പെടുന്ന കാലത്തോളം നിന്റെ ഭരണം സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അതായത് വ്യതിചലിച്ച കഴുത്തിന് ഞങ്ങൾ വെട്ടു, ഈ ഉമറാന്നൊന്നും ഞങ്ങൾ നോക്കൂല. എന്റെ ജനം എന്റെ അടിമകളല്ലോ ഇപ്പോഴും, അള്ളാന്റെ അടിമകളല്ലേ എന്ന് പറഞ്ഞു കരഞ്ഞു സയ്യിദുന ഉമർ. അതെന്നെ, ആരെ അടിമയാവണ്ട, ആരടിമയായാൽ? അള്ളാന്റെ അടിമയായാൽ. ഒരാളടിമയായാൽ ബാക്കി ഒരാളെ അടിമയാവണ്ട. എന്നാൽ അവന്റെ അടിമയായിട്ടില്ലെങ്കിൽ എല്ലാവർക്കും അടിമയാവേണ്ടി വരും. ഇവനും അടിമ, അടിമ, ഒക്കെ അടിമ, എല്ലാവർക്കും അടിമ, എല്ലാവർക്കും അടിമ, എല്ലാവർക്കും അടിമ, എല്ലാവർക്കും അടിമ, എല്ലാവർക്കും അടിമ. ഡി ജി പിയുടെ തോളിലൂടെ കൈയിടാൻ നോക്ക്, എന്നാൽ പിന്നെ പോലീസുകാരനെ പേടിക്കണ്ടേയില്ല. പോലീസുകാരന് ഞങ്ങളിട്ടം കൂടിയാൽ ഒരു പോലീസുകാരനെ വിട്ടാൽ അടുത്ത പോലീസുകാരനെ പിടിക്കേണ്ടി വരും, എല്ലാ പോലീസുകാരനെയും പിടിക്കേണ്ടി വരും. ഡി ജി പിയെ ചങ്ങായി ആയാൽ പിന്നെ എല്ലാ പോലീസും കണക്കാം, എല്ലാ പോലീസും നിനക്ക് സല്യൂട്ട് അടിക്കും. മനസ്സിലായില്ല? പറ. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഒരു സംസ്ഥാനത്തെ ആഭ്യന്തര കാര്യത്തിൽ ഏറ്റവും വലിയ ആളാണ്. ആര്? പറ. ഡിജിപി. ഡിജിപിയുടെ ചങ്ങാതിയായ പിന്നെ പോലീസ് ഉണ്ട്. പോലീസുകാരനെ തൃപ്തിപ്പെടുത്തിയാലോ എല്ലാ പോലീസുകാരനെയും തൃപ്തിപ്പെടുക്കേണ്ടി വരും. അവർക്കൊക്കെ നല്ല നല്ല പച്ച നോട്ടും ചിലപ്പോൾ ചുവന്ന നോട്ടും പിന്നെ അട്ടിക്കിട്ട ചുവന്ന നോട്ടും ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഡിജിപി ചങ്ങാതിയായാലോ, ഡിജിപി ചങ്ങാതിയായാലും എല്ലാവരും ഇങ്ങോട്ട് സല്യൂട്ട് അടിക്കും. നിന്റെ വണ്ടി ചെക്ക് ചെയ്തതിന്റെ പേരിൽ പോലീസ് മാപ്പ് പറയും. എന്നാ നീ ഈ ചെക്കിംഗ് സ്വത്തുക്ക് കൈക്കൂലി കൊടുത്താൽ അടുത്ത കവലയിൽ തെരഞ്ഞെടുപ്പാണ്, അടുത്ത് വേറൊരാൾ ഉണ്ടാവും, അയാളും ചെക്ക് ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വിഷയം കൂടുതൽ വർത്തമാനമില്ല. അല്ലാഹുവിന്റെ അടിമകളാകാൻ നോക്ക്. അല്ലാഹുവിന്റെ അടിമകളാണ് സ്വതന്ത്രന്മാർ. ഇതാണ് സെന്റൻസ് ഓഫ് ദി പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലെ സെന്റൻസ് അതാണ്. ഒരു പ്രോഗ്രാമിനൊരു സെന്റൻസ് ഉണ്ടോ? സെന്റൻസ് ഓഫ് ദി പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന്റെ സെന്റൻസ് അതാണ്. നീ അള്ളാഹിന്റെ അടിമയായാൽ നീ സ്വതന്ത്രനാണ്, നീ മറ്റുള്ളവരുടെ അടിമയായാൽ എന്നും നീ അടിമയാണ്. ഒരാളെ അടിമയാവണ്ട, അടിമയാവൻ കുടുങ്ങടോ. ഒരാളെ അടിമയാവണ്ട. നേരം കൊടുത്തിട്ട് ആ ആയത്തെ എല്ലാ സുബഹിക്കും ഓതാൻ വേണ്ടി ഞാൻ എല്ലാവരോടും കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ പലവട്ടവും. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. ആ ആയത്തിന്റെ പരിധിയിൽ എന്നെ നിർത്തിത്തരണമെന്ന് നേരം വെളുത്താൽ ഇന്ന് രാവിലെ ദുആ ചെയ്തവർക്ക് കൈപോക്കാം. അൽഹംദുലില്ലാ.
എത്രയോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഇഷ്ടദാസന്മാരുണ്ടല്ലോ, അവർക്ക് മേലിയ അധികാരവും ഉണ്ടാവുകയില്ല, അവരെ ചതിക്കാൻ കഴിയില്ല. ലോകത്ത് മുഴുവനും ചതി നടക്കുകയാണ്, ലോകത്ത് മുഴുവനും ചതി നടക്കുകയാണ്. എന്താണ് വർത്തമാന സാഹചര്യം? ചതി. എല്ലാവരും ചതിയിൽ പെടും. വർത്തമാന പത്രങ്ങളിൽ ഇന്ന് രാവിലെ നിങ്ങൾ ഇറങ്ങി നിങ്ങളെ വീട്ടിൽ വന്ന പത്രത്തിൽ ആരെ ആകെ വിശ്വസിക്കാവുന്ന ഒരു പേജ് ചരമകോളം മാത്രമാണ്. ഞങ്ങളോട് സത്യം പറയാണ്, ഞാൻ ഈ വിഷയത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഠനം പൂർത്തിയായി. പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. വർത്തമാന പത്രങ്ങളിൽ ആകെ വിശ്വസിക്കാവുന്ന ഒരു പേജ്, ചരമകോളം മാത്രമാണ്. പത്രങ്ങൾ നുണയാണ്, പത്രമായ പത്രം മുഴുവനും നുണയാണ്. എന്തുകൊണ്ട് ജൂതന്മാരാണ് വാർത്ത കൊടുക്കുന്നത്? ലോകത്തിന് മുഴുവൻ വാർത്ത കൊടുക്കുന്നത് ആരാ? ആരാ? റോയിട്ടർ ആരാ? ജൂതൻ. മിഡിൽ നിങ്ങൾ എന്തെന്നെ കണ്ണൊട്ടിക്കണത്? ഇതൊക്കെ പത്രങ്ങൾ മൊത്തം ദജ്ജാലാണ്. യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, നോണ പറയുന്ന ദജ്ജാലിങ്ങൾ ഖിയാമത്ത് നാളിറങ്ങും. അതിൽ ഒന്നാമത്തെ പത്രമാണ്, പത്രം മൊത്തം നോണയാണ്. പത്രത്തിൽ അങ്ങ് വിശ്വസിക്കാവുന്ന ഒരു പേജ് ചരമകോളം മാത്രമാണ്. പത്രങ്ങൾ കാണുന്നൊക്കെ നോണയാണ്, എല്ലാം നോണയാണ്, എല്ലാം നോണയാണ്, ഒക്കെ നോണയാണ്. എന്തുകൊണ്ടെന്നോ നുണയാക്കാൻ തീരുമാനിച്ചതാണ്. ഏടെ 1897 ജൂതന്മാര് സിയോണിസം ഉണ്ടായത്. എന്തിനാ സിയോണിസം ഉണ്ടാക്കിയത്? പത്രങ്ങളെ വരുതിക്ക് നിർത്താൻ, ലോക പത്രങ്ങൾക്ക് മുഴുവനും സ്വന്തം വാർത്ത കൊടുക്കാൻ വേണ്ടിയാണ് സിയോണിസം ഉണ്ടായത്. അങ്ങനെ ലോകത്തെ മുഴുവനും ഭരണാധികാരത്തെ കടിഞ്ഞാണ് പിടിക്കാൻ. ചിന്തിക്ക്. എന്നോട് ഒരു ദിവസം എൻ്റെ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ ഇന്നാലിൻ്റെ കമ്പനിയുടെ എണ്ണ ഒന്നും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന്. അതിൽ വ്യാജം പിടിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആ എണ്ണ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. അതിൽ വ്യാജം കൂടുതലാണ്, അതുകൊണ്ട് അത് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പത്രത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ വേറൊരു ബ്രാൻഡ് എണ്ണയാണ് ഞങ്ങളൊക്കെ തേക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ ഇരുന്ന് ചിരിച്ചുപോയി. എന്താ സംഭവം? എന്താകുമ്പോ വ്യാജന്റെ പേര് മാറ്റിയതാണ്. അതെന്നടോത്ത് തന്നെടോ അത്. റോയിട്ടറിൽ ജനങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞപ്പോൾ അസോസിയേറ്റഡ് പ്രസ് റോയിട്ടർ ഉണ്ടാക്കിയതാണ്. ചില ആളുകൾ പറയും, റോയിട്ടർ ഞങ്ങൾ വാങ്ങൂല, ഞങ്ങൾ റോയിട്ടറിന്റെ വാർത്ത വായിക്കുകയോ സ്വീകരിക്കൂല, അസോസിയേറ്റഡ് പ്രസിന്റെ സ്വീകരിക്കൂ. അതുവരെ റോയിട്ടർ കൊച്ചിയിൽ നിന്ന് എണ്ണ ഇങ്ങനെ റിഫൈനറിയിൽ നിന്ന് കൊടുത്തേക്കും. കുറച്ച് ആളുകൾ പോയിട്ട് ഒരു വണ്ടി വരും, അപ്പോൾ ഒറ്റ റിഫൈനറിയിൽ. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കുന്ന ആൾ ചോദിക്കും, ഭാരതാണോ വേണ്ടത്? അതല്ല, IPH വേണ്ടത്, PPH, അങ്ങനെയൊക്കെയുള്ള ഓരോ എച്ചുകൾ ഉണ്ടല്ലോ. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഭാരതാണ്. അപ്പോൾ ഒരു സൈസ് പൊടിയിട്ടിട്ട് കൊടുക്കും, ഒരു കറുത്ത പൊടിയിട്ട് കൊടുക്കും ആ എണ്ണ. മറ്റും വന്നിട്ട് പറയും, ഞങ്ങൾക്ക് വേണ്ടത് PPH എണ്ണയാണ്. അപ്പോൾ ആ എണ്ണ തന്നെ വേറെ സൈസ് പൊടിയിട്ട് കൊടുക്കും. പൊടി മാറും കളറിന്,
നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി കോലൊന്ന് മാറ്റിയതാണ്. പത്രമായ പത്രം മുഴുവനും ചതിയാണ്, ചാനലായ ചാനൽ മുഴുവനും ചതിയാണ്. ഒരൊറ്റ പത്രത്തെ വിശ്വസിക്കണ്ട. ഈ ദുനിയാവിൽ നടക്കുന്നത് മുഴുവനും ചതിയാണ്, ഈ എല്ലാം ചതിയാണ്. ചതിയല്ലാതെ ഒന്നുമില്ല. ദജ്ജാൽ വലിയ ദജ്ജാൽ വരുന്നതിന് മുമ്പ് ദജ്ജാലിങ്ങൾ വരും. ദജ്ജാൽ അർത്ഥം വ്യാജ വാർത്തയുടെ വക്താവ്. يكون في آخر الزمان دجالون كذابون دجالين الولم پتر مايا پتر موتا نونينا چانل آ چانل موتا نونينا براني مشروع شكرا انجل پتر مايا نرطا مندي اللي هم بارينا چل پول نونا يوم بائي کندي رولو مشروع شكرا اڈي ميا وند پتر مايا نرطا نوم بند ادنگل ساوگیرین بولا چاہی دولو نعام بائي کر لیا ഞാൻ അത്യാവശ്യ കാര്യങ്ങൾ ഇങ്ങനെ അറിയും. എന്നിട്ടൊരു അതൊന്ന് ഇട്ടിട്ട് ഞാനൊന്നിങ്ങനെ കുലുക്കിയിട്ട് പുതിയൊരു സാധനമാക്കിയിട്ട് ലേശം വിഴുങ്ങും, ഇങ്ങനെ കുലുങ്ങും, ഇങ്ങനെ അങ്ങനെ കുലുക്കും. അതെല്ലാം കൂട്ടിയിട്ട് ഞാനൊരു കുലുക്കൽ കുലുക്കും. അത്ര തന്നെ. ഇത് സത്യമാണ്, ഇത് 100% സത്യമാണ്, ഇത് മാത്രം സത്യമാണ്, ഇത് ഏറ്റവും വലിയ സത്യമാണ്. എന്തുകൊണ്ട് ഇന്ത്യയിലെ വാർത്ത, ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്നതല്ലേ? പുറത്തുനിന്ന് വാർത്ത കൊടുക്കുന്ന ആരാ? ആരാ വാർത്ത കൊടുക്കുന്നത്? റോയിട്ടർ, അയാളല്ലേ വാർത്താ ഏജൻസി? ചിലപ്പോൾ വാദിയും പ്രതിയും ഒന്നാവും. വാദിയും പ്രതിയും ഒന്നാവും. വാദിയും പ്രതി ഒന്നാവും. വാദി തന്നെയാകും പ്രതി, പ്രതി തന്നെയാകും വാദി. സാധാരണക്കാർക്ക് അറിയുകയില്ല. ഏറ്റവും വലിയ കാറ് കമ്പനി ഏതാ? ഇസ്രായേൽ. ഇന്ന് നമ്മുടെ നാട്ടിൽ വിദേശത്ത് നടക്കുന്ന വിദേശ നിർമ്മിത കാറുകളുടെ കമ്പനി ഏതാ? ഏറ്റവും വലിയ കാറുണ്ടാക്കുന്ന കമ്പനി എവിടെയാ? ഇസ്രായേൽ. പക്ഷേ ഇസ്രായേൽ എന്ത് ചെയ്യും? ഇസ്രായേൽ കാറുണ്ടാക്കിയാൽ ആയിരക്കണക്കായ കാറുകൾ കൊണ്ടുപോകുന്ന ഷിപ്പിൽ നേരെ അത് ജപ്പാനിലേക്ക് കയറ്റിവിടും. എന്നിട്ട് മേഡ് ഇൻ ജപ്പാൻ എന്നൊരു സീൽ മടിച്ചിട്ട് നേരെ ദുബായിലേക്ക് വരും. അപ്പോൾ ദുബായിന് അറബികൾ അങ്ങനെ വാങ്ങിക്കൊണ്ടുപോകും. സാധനത്തിന്റെ കോലാണ് പറഞ്ഞ എല്ലാവരും നേരെ വൈത്തിരിയിലെ കുഞ്ഞാമ്മലിന്റെ തോട്ടത്തിൽ ഉണ്ടാക്കിയ ചായപ്പൊടിയാന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ ഒരു വിഷമുണ്ടാവും. എന്തുകൊണ്ട് ഇന്ത്യക്കാർ നിന്നാൽ പലപ്പോഴും ബുദ്ധി ഇങ്ങനെയാവൂല, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ പൊടി ഇവിടുന്ന് വാങ്ങിയിട്ട് വിശാഖപട്ടണത്തേക്കയക്കും. വിശാഖപട്ടണത്തിൽ നിന്ന് ലണ്ടനിലേക്ക് അയക്കും. ലണ്ടനിൽ എത്തിക്കഴിഞ്ഞാൽ അതേ പൊടി കുഞ്ഞാമ്മേന്റെ അവറാനി തോട്ടത്തിലെ പൊടി ലിപ്റ്റൺ എന്ന ഒരു പുതിയ പാക്കറ്റിട്ട് നേരെ ദുബായിലേക്ക് അയക്കും. ദുബായിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞാമ്മേന്റെ മകൻ അത് പറഞ്ഞു, ഉമ്മ നല്ല പൊടിയുണ്ട്, ഞാനത് വാങ്ങിക്കൊണ്ടാം. അങ്ങനെ കുഞ്ഞാമ്മേന്റെ പൊടി വീട്ടിലേക്ക് വീണ്ടും ബഹുമാനപ്പെട്ട ലിപ്റ്റൺ തിരിച്ചു വരും. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വലുതാണ് ഈ പറയുന്നത്. ഒന്നിനും വിശ്വസിക്കണ്ട, ഇതൊക്കെ ചതിയാണ്. എല്ലാം ചതിയാണ്, ഒക്കെ ചതിയാണ്, എല്ലാം ചതിയാണ്. എന്തുകൊണ്ട്? ദജ്ജാൽ ഇറങ്ങി, ഇറങ്ങാനായി. ദജ്ജാൽ ആരാ? വ്യാജവാർത്തയുടെ വക്താവ്. അപ്പോൾ ഇവിടെ അവൻ വരുന്നതിന്റെ മുമ്പ് ഇവിടെ നടക്കേണ്ടത് എന്താ? വ്യാജവാർത്ത. ദജ്ജാലൂന കദാബു, നീട്ടുന്നില്ല, ചിന്തിക്ക്. അതുകൊണ്ട് ഇവരുടെ ഒന്നും അടിമയാവണ്ട. എന്റെ അടിമയുടെ മേൽ ഒരു വ്യാജന്മാർക്കും അധികാരം ഉണ്ടാവൂല. അവർ എന്റെ മേൽ ചാരി നിൽക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടാൻ ഒരു മാർഗം എല്ലാ വെള്ളിയാഴ്ച ഈ ക്ലാസ്സിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. എത്ര ദൂരം എന്നാണെങ്കിലും നമ്മളെ ക്ലാസ്സിനെ ഫോളോ ചെയ്യുന്നൊരു കുടുംബം ഇടുക്കിയിൽ നിന്ന്
ഇന്നലെ പുറപ്പെട്ട് ഈ ക്ലാസ്സിന് എത്തിയിട്ടുണ്ട്. അതവർക്ക് വെറുതെ ആവില്ല, അവർക്ക് അതിൽ ഖൈറുണ്ടാവും, പേടിക്കണ്ട. ഈ ക്ലാസ്സിന് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഈ ക്ലാസ്സിന് വന്നു പോവാം. ഇത് ഞാൻ നടത്തുന്ന ഒരു പരിപാടിയല്ല, ഇത് ഇവിടെ ദാറുൽ ഖുർആന്റെ മുറ്റത്ത് ഇത് നടന്നു പോകുന്നതിൻ്റെ പിന്നിൽ ഇലാഹിൻ്റെ ചില പ്രത്യേകമായ തീരുമാനമുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്കിതൊന്നും നടത്താൻ കഴിയില്ല. ഈ കാണുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെ കുറഞ്ഞ ദിവസം കൊണ്ട് ചില ആളുകൾ ഒരുക്കി തന്നതാണ്. ഈ മൈക്ക് സെറ്റ് വലിയൊരു പൈസ മുടക്കി, ഏകദേശം 1.5 ലക്ഷം വരുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അതിനൊക്കെ അപ്പുറത്തായി ഒരു 1.5-1.75 ലക്ഷത്തിനടുത്ത് ചിലവാക്കി മൈക്ക് സെറ്റ് വാങ്ങിത്തരുന്നത് ചില്ലറ ആളുകളാണ്, വിദേശത്ത് ജോലി ചെയ്യുന്ന. അള്ളാഹു അവരിൽ ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു അവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഇത് നമ്മുടെ ഒരു മൈക്കിൽ തന്നെ പറയുക എന്ന നിലക്ക് നമ്മുടെ ചില സുഹൃത്തുക്കൾ അതിന് 50,000 തന്നവരുണ്ട്, 30,000 തന്നവരുണ്ട്, പലതും തന്നവരുണ്ട്. എനിക്കതിൻ്റെ കണക്ക് പോലും അറിയില്ല. പല ആളുകളും അതിൽ സഹായിച്ചിട്ടുണ്ട്. കുവൈത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ദുബായിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഒമാനിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ബഹ്റൈനിൽ ജോലി ചെയ്യുന്നവരുണ്ട്, നാട്ടിൽ പണിയെടുക്കുന്നവരുമുണ്ട്. നാട്ടിൽ സാധാരണ പണിയെടുക്കുന്ന ആളുകൾ വരെ ഇതിന് 10,000 തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇത് വാങ്ങുന്നത്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ്റെ കൽബിൽ ഇപ്പോഴും ചെറിയ ഒരു പൊരിയുണ്ട്, അതിങ്ങനെ കത്തിച്ച് കൊത്തിച്ച് അള്ളാഹു എന്ന ചിന്ത മനുഷ്യരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന് ഉദ്ദേശം. ഇതിൽ വേറെ ഒരു ഉദ്ദേശവും ഇല്ല, ഒരു ഉദ്ദേശവും ഇല്ല. മനുഷ്യൻ ചതിക്കപ്പെടുകയാണ്. ഞാൻ പറയുന്ന ഓരോ ഭാഷയും അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഇനി എഴുതപ്പുറം വായിക്കരുത്. എഴുതപ്പുറം വായിച്ചാൽ നിങ്ങളത് കുടുങ്ങും, ഞാൻ കുടുങ്ങൂല, നിങ്ങൾ കുടുങ്ങും. എന്തുകൊണ്ട്? ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ ഉമ്മത്ത് നേരായ വഴിക്ക് വരാമെന്നർത്ഥം. ഞാനിവിടെ പത്രത്തെക്കുറ്റി പറഞ്ഞു, നിങ്ങൾ പത്രം വായിക്കാതിരിക്കാനല്ല, അതൊന്നും അല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഒന്നും വിഴുങ്ങണ്ട, ഹക്ക് ചെയ്ത് ബാത്തിലേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലമാണിത്. എന്നാലും നമ്മളൊന്നിനെ വിമർശിക്കും വേണ്ട, എന്നാൽ വല്ലാതെ അടിമത്തവും വേണ്ട. കാരണം എല്ലാത്തിൻ്റെ പിന്നിലും ജൂതന്മാർ നിലയുറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എവിടെയും അത് ഇതൊന്നും അല്ല പറയാൻ പോണത്. അത്രയും ഗൗരവമായ ചില വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അള്ളാഹുവിൻ്റെ സഹായത്താൽ. അത് ചെറിയ വിവരമൊന്നും അല്ല, അത് വൻ വിവരങ്ങളാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ അതിനൊന്നും പേടിക്കും വേണ്ട. നമ്മളെ ഏൽപ്പിച്ച ആരാണെങ്കിൽ അള്ളാഹുവാണ്, ഒരു പേടിയും വേണ്ട. ഇന്നഅബാദി ലൈസലക അലൈഹിം സുൽത്താൻ, എൻ്റെ ഇഷ്ടദാസന്മാരെ മേൽ ഒരു സ്വാധീനവും ഒരു വ്യാജനും ഉണ്ടാവില്ല, ഒരു വ്യാജനും ഉണ്ടാവില്ല. വഖഫാ ബി റബ്ബിക വക്കീല, അവർക്ക് ഞാൻ മതിയാവും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. രാവിലെ എണീറ്റാൽ ഉടനെ ഈ ആയത്ത് ഓതണം, എന്നും അള്ളാഹ് ആ കൂട്ടത്തിൽ നീ എന്നെ പെടുത്തണം എന്ന് പറയണം. പിന്നെ ഒരു ആയത്തും കൂടി ഓതണം, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബിക റാളിയത മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അള്ളാഹിനോട് ദുആ ചെയ്യണം, അള്ളാഹ് ആ പറഞ്ഞ ലിസ്റ്റിൽ എന്നെ ഉൾപ്പെടുത്തണം, എന്നെ ഇവിടുന്ന് ഈ സന്തോഷത്തിൽ വിളിക്കണം, ഞാൻ നിന്നെക്കുറിച്ചും സന്തോഷിക്കണം, നീ എന്നെക്കുറിച്ച് സന്തോഷം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അതാണ് നമ്മളെ ലാഭം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പ്രസവം എളുപ്പമാകാൻ. അള്ളാഹു തആല പ്രസവം എളുപ്പമാകൽ മാത്രമല്ല, ആ പെണ്ണിന് അള്ളാഹു സാലിഹായ കുട്ടിയെ കൊടുക്കട്ടെ, അസുഖം അള്ളാഹു തആല മാറ്റി കൊടുക്കട്ടെ, ഹലാലായ ഉദ്ദേശം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. എൻ്റെ മകൻ ഗൾഫിൽ കള്ളക്കേസിൽ കുടുങ്ങി, എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാവുക. അള്ളാഹു എന്നെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണമേ തമ്പുരാൻ. അള്ളാഹു എന്നെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. നീ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം പരിഹാരം ഉണ്ടാക്കി കൊടുക്കണമേ റബ്ബെ. ഈ സദസ്സിൽ വന്ന പെൺകുട്ടികൾ, വിവാഹപ്രായമായ കുട്ടികളുണ്ട്, അവർക്ക് നീ ഖൈറായ പുതിയാപ്പിളയെ കൊടുക്കണമേ റബ്ബെ. അവർക്ക് ഖൈറായ പുതിയാപ്പിള, അവർ സന്തോഷിക്കുന്ന പുതിയാപ്പിള, അവരെ പൊന്ന് പോലെ പോറ്റുന്ന പുതിയാപ്പിളയെ നീ അവർക്ക് കൊടുക്കണമേ തമ്പുരാൻ. അള്ളാഹുവേ, ഈ സദസ്സിൽ വന്ന സിഹർ ബാധിച്ചവരുണ്ട്, അള്ളാഹുവേ വീട്ടിൽ കിടന്നാലും ഇരുന്നാലും ഉറക്കം വരാത്ത ആളുകളുണ്ട്, ഒരു കഷ്ടപ്പെട്ട ആളുകളുണ്ട്. അള്ളാഹ് അവരുടെ പ്രയാസം നീ ദൂരീകരിക്കണമേ റബ്ബെ. അള്ളാഹുവേ, ഇന്നലെ പുറപ്പെട്ടവരുണ്ട്, പ്രയാസം ദൂരീകരിക്കണം റബ്ബെ. പാതിരാത്രി കഴിഞ്ഞിറങ്ങിയവരുണ്ട്, നീ ഖൈർ നൽകണമേ റബ്ബെ. പാലക്കാട് ജില്ലയിൽ നിന്ന് വന്നവരുണ്ട്, പെരിന്തൽമണ്ണെന്ന് വന്നവരുണ്ട്, ഇടുക്കിയിൽ നിന്ന് വന്നവർ ഈ കൂട്ടത്തിലുണ്ട്, മറ്റ് പലരും ഉണ്ടാവും. ചില ആളുകളൊക്കെ കാസർഗോഡ് നിന്നാണ് വന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, ഗൾഫിൽ നിന്ന് വന്നിട്ട് നേരെ പിറ്റത്താഴ്ച കുടുംബവും കൂട്ടി ഈ മജ്ലിസിൽ വന്ന ഒരാൾ ഈ മജ്ലിസിലുണ്ട്, അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണമേ റബ്ബെ. ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ കഴിയൂല, നീ രക്ഷിതാവാണ്, നിനക്കേ കഴിയൂ, നീ പരിഹരിക്കണമേ അള്ളാഹ്. ഗുണകാംക്ഷിയായ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയെ ഇന്ന് സുബഹിക്ക് പള്ളിയിൽ വരുന്ന സമയത്ത് നായ കടിച്ചിട്ടുണ്ട്, അതിന് ഇഞ്ചക്ഷനൊക്കെ എടുക്കണം. അള്ളാഹു എന്നീ ഷിഫ നൽകിയ കുട്ടിക്ക് പ്രയാസം. അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബർക്കറ്റുകൊണ്ട് മല പോലെ വന്നത് മഞ്ഞ് പോലെ കൊണ്ട് പോയിട്ട് ഒന്നല്ലാതായി ആ കുട്ടിയെ പ്രയാസം ഒക്കെ രക്ഷപ്പെടുത്തി സന്തോഷിപ്പിക്കണമേ തമ്പുരാൻ. അള്ളാഹു ഈ കൂട്ടത്തിൽ വന്ന എല്ലാ സഹോദരിമാർക്കും ഖൈർ നൽകണമേ റബ്ബെ. ഈ കൂട്ടത്തിൽ വന്നവർക്ക് മഴീഷത്ത് ഖൈറാക്കി കൊടുക്കണമേ റബ്ബെ. ഒരു 10 രൂപ പോക്കറ്റിലില്ലാതെ ഒരാളെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേട് വരാതെ കാക്കണമേ തമ്പുരാൻ. നല്ല ജോലിയും നല്ല റാഹത്തും നൽകണമേ റബ്ബെ. എന്ത് പ്രയാസവും പരിഹരിച്ചു തരണമേ റബ്ബെ. ഞങ്ങളുടെ രാജ്യത്ത് വലിയൊരു നിയമയുദ്ധം നടക്കാൻ പോകുന്നുണ്ട്, ബാലറ്റ് യുദ്ധം, അതിൽ നന്മ വിജയിക്കണമേ റബ്ബെ. ഒരു പ്രശ്നവും ഉണ്ടാകരുതേ പഠിച്ചവനെ, നീ രക്ഷപ്പെടുത്തണമേ അള്ളാഹ്.
നീ തീരുമാനിച്ചത് എന്തോ അത് നടക്കട്ടെ, പക്ഷെ അത് ഞങ്ങൾ നീ സംരക്ഷിക്കണമേ. നീ തീരുമാനിച്ച് നിനക്ക് ഞങ്ങൾ വിട്ടു, നിനക്കാണ് ഞങ്ങൾക്ക് ചെയ്യാവുന്നത് ചെയ്തു, ബാക്കി നിനക്ക് വിട്ടു. എന്താണെങ്കിലും മഴ പെയ്താലും ചേമ്പിൻ്റെ ഇലക്ക് വെള്ളം ബാധിക്കൂലല്ലോ, അതിനും നിനക്ക് കഴിയുമല്ലോ റബ്ബേ. എത്ര മഴ തൂഫാനുണ്ടായാലും ചേമ്പിൻ്റെ ഇലേ വെള്ളം ബാധിക്കൂല. അങ്ങനെ നീ ഞങ്ങളാക്കണമേ തമ്പുരാൻ, ഈ തോഫിയൊക്കെ തരണം. നീ വിധിച്ചതിന് മേലെ ഞങ്ങൾക്കൊന്നുമില്ല, നീയാണ് വിധിക്കണത്. അള്ളാഹുവേ, ചേമ്പിൻ്റെ ഇലയിൽ പ്രളയം വന്നാലും വെള്ളം കയറൂലല്ലോ റബ്ബേ, നീ ഞങ്ങളെ സഹായിക്കണമേ അള്ളാഹ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 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 അല്ലക്കൽ ഹംദു യാ അല്ലാഹ്, ഹംദൻ തയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാ. അൽഹംദുലില്ലാഹ്, ലക്കൽ ഹംദു യാ അല്ലാഹ്, ഹംദൻ തയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹ് لك الحمد يا الله، لك الحمد لا نحصي ثناء عليك، أنت كما أثنيت على نفسك فلك الحمد حتى ترضى، فلك الحمد حتى ترضى، فلك الحمد حتى ترضى، فلك الحمد حتى ترضى. اللهم لك الحمد، أنت خالقنا، لك الحمد وأنت رازقنا، لك الحمد وأنت منعمنا. اللهم أنت أنت صححت أجسامنا، اللهم وعطيت لنا القوة والعقل الوافرة. اللهم لك الحمد يا الله، لك الحمد يا الله، لك الحمد يا الله. وأنت جملتنا وجملت أهالينا وجملت أولادنا وجملت هذه الدنيا. اللهم يا من أظهر الجميل وستر القبيح ولم يؤاخذ بالجريرة ولم يهتك الستر، يا عظيم العفو ويا حسن التجاوز ويا واسع المغفرة ويا باسط اليدين بالرحمة ويا سامع كل نجوى ويا منتهى كل شكوى ويا كريم الصفح ويا عظيم المن ويا مبتدئا بالنعم قبل استحقاقها، يا ربنا ويا سيدنا ويا مولانا ويا غاية رغبتنا، نسألك ألا تشوه خلقتنا ببلاء الدنيا ولا بعذاب النار. لك الحمد يا الله، لك الحمد يا الله. اللهم صل على سيدنا محمد، اللهم صل على سيدنا محمد، اللهم صل على سيدنا محمد. طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها، وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد في الأولين، وصل على سيدنا محمد في الآخرين، وصل على سيدنا محمد في الملأ الأعلى إلى يوم الدين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم، صلاة تفتح لنا بها أبواب الرضا والتيسير، وتغلق بها عنا أبواب الشد والتعسير، وتكون لنا بها وليا ونصيرا. أنت ولينا ومولانا، فنعم المولى ونعم النصير. اللهم لك الحمد، لا، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، صلاة تنجينا بها من جميع الأهوال والبليات، وتسلمنا بها من جميع الأسقام والآفات، وتطهرنا بها من جميع السيئات، وتغفر لنا بها جميع الخطيئات، وتقضي لنا بها جميع الحاجات، وترفعنا بها عندك على الدرجات، وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة بعد الممات. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഏറ്റെടുക്കണമേ പഠിച്ചവനെ, എന്നെ പറയാറുള്ളൂ നിന്റെ ഹംദിന് ശേഷവും നിന്റെ ഹബീബിന്റെ സ്വലാത്തിന് ശേഷവും ഞങ്ങൾക്ക് നിന്നോട് പറയാറുള്ളത്, നീ ഞങ്ങളെ ഏറ്റെടുക്കണം പഠിച്ചവൻ, നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ പഠിച്ചു, നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ റബ്ബേ. അല്ലാഹു ഞങ്ങൾ പോതിയിട്ടുണ്ട്. അല്ലാഹു വലിയുള്ളതിന് ആമനും മുഅ്മിനീങ്ങൾ അള്ള ഏറ്റെടുക്കും. യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തേക്ക് നീ കൊണ്ടുവരും. അല്ലാഹു നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ റബ്ബേ, നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ റബ്ബേ. എവിടെയും വ്യാജന്റെ ഇരുട്ടാണ്, എവിടെയും ഇരുട്ടാണ്,
കണ്ണിലെവിടെയും ഇരുട്ടാണ്, ചെവിയിലെവിടെയും ഇരുട്ടാണ്, കാണുന്നതെല്ലാം ഇരുട്ടാണ്, വായിക്കുന്നതെല്ലാം ഇരുട്ടാണ്. ദജ്ജാലിന്റെ പ്രതിനിധികൾ ഭൂമിയിൽ നിറഞ്ഞ കാലമാണ്. പക്ഷേ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വഖഫ ബി റബ്ബിക വകീല. അല്ലാഹുമ്മ ഹദിന ഫീ മൻ ഹദൈത വആഫിന ഫീ മൻ ആഫൈത വതവല്ലന ഫീ മൻ തവല്ലൈത വതവല്ലന ഫീ മൻ തവല്ലൈത വതവല്ലന ഫീ മൻ തവല്ലൈത. നീ ഞങ്ങളെ ഏറ്റെടുക്ക, നീ ഏറ്റെടുത്തവരെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഏറ്റെടുക്കണമേ റബ്ബേ. അല്ലാഹ് ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകൾക്ക് ആഹ്റവും ദുനിയാവും ഖൈറാക്കണമേ റബ്ബേ. ഇബാദുല്ലാഹി ഹുമുൽ അഹ്റാർ എന്നൊരു വ്യാഖ്യാനം ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് അല്ലാഹ് പിന്നീട് വിശദീകരിക്കും. അല്ലാഹ് ഇബാദുല്ലാഹി ഹുമുൽ അഹ്റാർ സർവതന്ത്ര സ്വതന്ത്ര നിന്റെ അടിമകള. അല്ലാഹ് ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. രാജാവിന്റെ സൈന്യാധിപനായ റുസ്തുമിനോട് പ്രഗത്ഭനായ സ്വഹാബിയായ ഫഖീറായ റബീഉ ഇബ്നു ആമിർ പറഞ്ഞില്ലേ, എന്തിനാടോ പിന്നെ നിങ്ങൾ മദീന വിട്ടിറങ്ങി വന്നത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, മിൻ ളീഖ് ദുനിയാ ഇലാ സഅത്തിൽ ഇസ്ലാം, ഭൗതികതയുടെ കുടിസിൽ നിന്ന് ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാനാണ്. ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ. അല്ലാഹു നിന്റെ അടിമകളാക്കണമേ റബ്ബേ. അല്ലാഹു നിന്റെ അടിമകളാക്കണമേ. ഞങ്ങളിന്ന് സന്തോഷിക്കണമേ റബ്ബേ. ഞങ്ങൾ പകലും രാവിലും പകലും രാവും ഇല്ലാത്ത മഹ്ഷറിലും ഞങ്ങൾ നീ സന്തോഷിപ്പിക്കണമേ. അല്ലാഹുവേ നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. മണ്ണിനടിയിൽ അങ്ങനെ ആ മുച്ച കാസർകോട്ട് കടന്ന് മണ്ണിനടിയിൽ 13 കൊല്ലായി കിടക്കുന്നത് പോലെ ഇനിയൊന്നും കിടക്കാൻ സാധ്യതയുള്ളത് പോലെ ഞങ്ങളീ കിടക്കണമേ റബ്ബേ. ആ മുച്ച നബി അല്ലല്ലോ, അദ്ദേഹം ഒരു ആലിമ പോലും അല്ലല്ലോ, പക്ഷെ 13 കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ കഫൻ പടവ് പോലും പൊട്ടിയിട്ടില്ലല്ലോ പടച്ചോനെ. അല്ലാഹ് അല്ലാ, ആ ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ. ആ ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ആ ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. നീ ഞങ്ങൾ സഹായിക്കണമേ പടച്ചോനെ. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ചൊല്ലി സന്തോഷിച്ച് മരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. മരണം ഞങ്ങൾക്ക് വിജയമാക്കണമേ റബ്ബേ. മുങ്കറിനെ കീറി ഞങ്ങളോട് ലുത്തുഫ് ചെയ്യണമേ റബ്ബേ. നം ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് പറയണമേ റബ്ബേ. അസ്രായിൽ ഞങ്ങൾക്ക് സലാം പറഞ്ഞ് കയറണമേ പടച്ചോനെ. സന്തോഷമാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ നിൻ്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ആ കയ്യിലെ കൗസറിലേക്ക് ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. സിറാത്തിൽ ഞങ്ങൾ എളുപ്പമാക്കണമേ റബ്ബേ. മീസാനിൽ അകൂനു വാഖിഫൻ ഇൻദ മീസാനിഹി, എൻ്റെ ഉമ്മത്തിൽ ഒരാൾ യഥാർത്ഥ ഉമ്മത്തിൽ പെട്ടാൽ അവൻ്റെ മീസാൻ എടുക്കുന്നിടത്ത് ഞാൻ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഞങ്ങളെ മീസാൻ എടുക്കുന്നിടത്ത് മുത്തനബി ഹാളറാകണമേ പടച്ചോനെ. അവൻ എന്തെങ്കിലും കമ്മിയുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ, ഞാൻ കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ, എൻ്റെ ഷഫാഅത്ത് അവൻ്റെ കമ്മി പരിഹരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. اللهم اجعلنا من محبي حبيبك المصطفى. اللهم اجعلنا من محبي حبيبك المصطفى واجعلنا من متبعي حبيبك المصطفى واجعلنا من خيار امتي حبيبك المصطفى في الدنيا والاخره لا سيما يوم يضرب الصراط على متن جهنم ولا يوم لا ينفع مال ولا بنون الا من اتى الله بقلب سليم. മുത്തനബിയുടെ ജീവാറിലാക്കണമേ റബ്ബേ. അള്ളാ മുത്തനബിയുടെ ജീവാറിലാക്കണമേ റബ്ബേ. മുത്തനബിയുടെ ജീവാറിൽ സ്വർഗത്തിലാക്കണമേ റബ്ബേ. ഫിർദൗസിൽ അങ്ങനെ കയറി നിന്റെ അർശിന്റെ താഴെ അങ്ങനെ സന്തോഷിച്ചാറാടാൻ നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. ദുനിയാവിലെ പ്രയാസവും തീർത്തരണമേ റബ്ബേ. കടക്കാരൻ്റെ കടം വീട്ടിത്തരണം അള്ളാ, കടക്കാരൻ്റെ കടം വീട്ടിത്തരണമേ റബ്ബേ. എവിടുന്നാ കടം വീട്? അതും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നിനക്ക് എഞ്ചിനീയർ ആവേണ്ടയില്ലല്ലോ. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം വരാത്ത മരുഭൂമിയിൽ, ഒരു പുല്ല് മുളക്കാത്ത മരുഭൂമിയിൽ കോടാന 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 കോടി മനുഷ്യർക്ക് ദിനേന വെള്ളം കുടിപ്പിക്കുന്ന അക്ഷയ ഉറവ നൽകിയവനെ നീ ഞങ്ങളെ കടം വീട്ടി തരണമേ തമ്പുരാൻ. ഞങ്ങളെ പ്രയാസം തീർത്തരണമേ റബ്ബേ. ഞങ്ങളെ അടുക്കളയിലേക്ക് നീ നിന്റെ പ്രത്യേക റഹ്മത്തിൻ്റെ ഒരു വാൽവ് വെച്ച് തരണമേ തമ്പുരാൻ. ആദാവിടെ അങ്ങോട്ട് നിറയണം പഠിച്ചോനെ. അല്ലാ ഞങ്ങളെ വീട്ടിലേക്ക് വരുന്ന ഒരാൾ ഒരു കഞ്ഞി കുടിക്കാതെ പോകരുത് പഠിച്ചോനെ. ഒരു ഭക്ഷണം കഴിക്കാതെ പോകരുത് റബ്ബേ. ഞങ്ങൾ അടുക്കളയിൽ കൊടുക്കണമേ പടച്ചോനെ. കോടീശ്വരന്മാരായി വാഴണമെന്നൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ കുഞ്ഞുങ്ങളെ നന്നാക്കണം റബ്ബേ. അവർ ആക്കല് നന്നാക്കണം റബ്ബേ. അവർ സ്വാലിഹ്യങ്ങളാകണം റബ്ബേ. അവർ മുത്തഖിങ്ങളാണ്, അവർ ആലിമീങ്ങൾ. പടച്ചോനെ പേടിക്കുന്ന ആലിമീങ്ങളും അള്ളാഹനെ പേടിക്കുന്ന ഉമറാക്കളുമാകണമേ റബ്ബേ. ധീരന്മാരായി നിലകൊള്ളണമേ പടച്ചോനെ. അല്ലാഹുവേ സിഹർ ബാധിച്ചവരി മജ്ലിസിൽ ഉണ്ടാകും. സിഹർ പൊട്ടി പൊട്ടി തകർന്ന് തരിപ്പണമാകണം. അല്ലാഹ് ബിഹക്ക് ജിബ്രീൽ, ബിഹക്ക് ജിബ്രീൽ, ബിഹക്ക് ജിബ്രീൽ, ബിഹക്ക് ജിബ്രീൽ, ബിഹക്ക് ജിബ്രീൽ, ബിഹക്ക് ജിബ്രീൽ, ബിഹക്ക് മീകായീൽ, വബിഹക്ക് ഇസ്രാഫീൽ, വബിഹക്ക് അസ്രായീൽ, വബിസായിർ ഇബാദികൽ മുഖർറബീൻ. പടച്ചോനെ പ്രയാസ ക്യാൻസർ ഷിഫയാക്കണമേ റബ്ബേ. കിഡ്നിയുടെ തകരാറ് പരിഹരിക്കണമേ റബ്ബേ. എല്ലാം പരിഹരിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ എല്ലാം പരിഹരിക്കണമേ റബ്ബേ. എല്ലാ ബുദ്ധിമുട്ടും നീക്കണമേ റബ്ബേ. വായുവിൽ സഞ്ചരിക്കുന്നവരെയും വെള്ളത്തിൽ സഞ്ചരിക്കുന്നവരെയും കരയിൽ സഞ്ചരിക്കുന്നവരെയും നീ കാക്കണമേ തമ്പുരാനെ.
വായുവിലും വെള്ളത്തിലും ഞങ്ങളെ സുരക്ഷിതരാക്കണമേ റബ്ബേ. ഞങ്ങളെ കുട്ടികളെ പരീക്ഷ വിജയത്തിൽ കലാശിക്കണമേ തമ്പുരാന്. അവർക്ക് നല്ല വിദ്യാലയങ്ങളും നല്ല ഉപരിപഠനവും നൽകണമേ തമ്പുരാൻ. ഞങ്ങളെ പെൺകുട്ടികളെ നല്ല വീട്ടിലേക്ക് കെട്ടിക്കണമേ റബ്ബേ. വിവാഹം ആവശ്യമായ കുട്ടികൾക്ക് വിവാഹം എളുപ്പമാക്കണമേ തമ്പുരാൻ. അല്ലാഹുവേ, വിദ്യാഭ്യാസം വേണ്ട കുട്ടികൾക്ക് ഖൈറ വിദ്യാഭ്യാസം കൊടുക്കണമേ തമ്പുരാൻ. എല്ലാം നീ റാഹത്തിലും സുരക്ഷിതത്തിലും തരണമേ റബ്ബേ. അസ്സിഹത്തു ഖൈറു മിനൽ ഗിന, സമ്പത്തിനേക്കാളും വലുത് ആരോഗ്യമാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ആരോഗ്യം തരണമേ പഠിച്ചു, ഞങ്ങൾക്ക് ആരോഗ്യം തരണമേ റബ്ബേ. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത് പാവപ്പെട്ട മണ്ണ് മക്കൾ സൂര്യൻ്റെ ചൂട്ടിൽ അധ്വാനിച്ച് ഗൾഫിൽ പണിയെടുത്തിട്ടാണ്. അവർക്ക് ഖൈറ് കൊടുക്കണമല്ലോ, അവർക്ക് റഹ്മത്ത് കൊടുക്കണമല്ലോ, അവർക്ക് ഇസ്സത്ത് കൊടുക്കണം റബ്ബേ. അവരെ പെണ്ണുങ്ങളെ മാനം കാക്കണമേ റബ്ബേ. അവരെ കുട്ടികളെ ആക്കലാക്കണം റബ്ബേ. അവരെ സാലിഹ്യങ്ങളാക്കണമേ റബ്ബേ. അവർക്ക് ഇനിയും കൈ നിറച്ചു കിട്ടണമേ പഠിച്ചവൻ, കൈ നിറച്ചു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ദീൻ പഠിക്കുന്ന കുട്ടികളെ നന്നാക്കണം റബ്ബേ. വിദ്യാഭ്യാസം അല്ലാഹുവേ, ദുനിയാവ് പഠിക്കുന്ന കുട്ടികളുണ്ട്, മെഡിക്കൽ സയൻസിന് പഠിക്കുന്നവരുണ്ട്, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവരുണ്ട്, അല്ലാഹുവിൽ ലോയർ ആകാൻ പഠിക്കുന്നവരുണ്ട്, പലതും ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണമേ റബ്ബേ. നല്ല വക്കീലന്മാർ, നല്ല ഡോക്ടർമാർ, നല്ല എഞ്ചിനീയർമാർ, നല്ല രാഷ്ട്രീയ നേതാക്കന്മാർ, നല്ല പ്രഭാഷകർ, നല്ല എഴുത്തുകാർ, നല്ല ചിന്തകർ, നല്ല കവികൾ ഒക്കെ ഞങ്ങളുടെ സമുദായത്തിലും ഞങ്ങളുടെ നാട്ടിലും ഉണ്ടാകണമേ റബ്ബേ. അല്ലാഹുവേ, അല്ലാഹുവേ, നെഹ്റുവിനെ പോലെ പലരുള്ള ഭരണാധികാരികൾ ഉണ്ടാകണമേ റബ്ബേ. നീതിയും കരുണയുള്ളവരും ഉണ്ടാകണമേ റബ്ബേ. ഇന്ദിരാഗാന്ധിയെ പോലത്തെ ഭരണാധികാരികൾ ഉണ്ടാകണമേ തമ്പുരാൻ. അവരൊക്കെ ഏത് സമുദായങ്ങളാണെങ്കിലും അവരൊക്കെ വല്ലാത്ത മനുഷ്യപ്പറ്റുള്ളവരായിരുന്നു. അങ്ങനെയുള്ള ഭരണാധികാരികളെ ഹിമാലയം മുതൽ കന്യാകുമാരി വരെ ഒറ്റ കണ്ണുകൊണ്ട് എല്ലാവരെയും ഒരൊറ്റ മനസ്സോടുകൂടെ നോക്കുന്ന ഭരണാധികാരികൾ നൽകണമേ റബ്ബേ. നീ സഹായിക്കണമേ പടച്ചവനെ. അല്ലാഹു ഞങ്ങൾ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ദുനിയാ വാഹറും നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ബാപ്പ ഉമ്മ മരിച്ച എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണം. അല്ലാഹു അല്ലാഹി വിനീതൻ്റെ ഉപ്പയടക്കം. അല്ലാഹു ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ ബാപ്പയായിരിക്കും ആദ്യത്തെ അത്രയും വലിയ നന്മയുടെ പ്രണാമമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഒരുപാട് ബാപ്പമാർ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് മണ്ണ് പുതച്ച് കിടക്കാണ് ഭൂമിക്കടയിൽ. അല്ലാഹ് ഈ സുബിഹത്തുൽ ജുമാഇൽ അവർക്ക് നീ ഖൈർ കൊടുക്കണമേ റബ്ബേ. അവർക്ക് നീ സന്തോഷം നൽകണമേ റബ്ബേ. റബ്ബന അല്ലാഹു, ബാപ്പ ഉമ്മ ജ്യേഷ്ഠൻ അനുജൻ ബന്ധക്കാർ സ്വന്തക്കാർ പ്രസ്ഥാന ബന്ധുക്കൾ സഹായികൾ ഉലമാക്കൾ ഉമറാക്കൾ സയ്യിദുമാർ ഞങ്ങൾക്ക് നേർവഴി കാട്ടി തന്നവർ അവർക്ക് എല്ലാം മഗ്ഫിറത്ത് കൊടുക്കണമേ തമ്പുരാൻ. ഈ നാട്ടിന് ഇതൊരു ഖൈറാകണമേ റബ്ബേ. പരിസര നാടുകൾക്ക് ഖൈറാകണമേ റബ്ബേ. ഈ ആളുകൾ ഏത് നാട്ടിൽ നിന്ന് വരുന്നോ ആ നാട്ടിൽ ഖൈർ ഉണ്ടാകണമേ റബ്ബേ. ഈ പരിപാടി കഴിഞ്ഞ് ഏത് മഹലിലേക്ക് ജുമായക്ക് പോകുന്നോ ഏത് നാട്ടിലെത്തുന്നു ആ നാട്ടിലും ഖൈർ കൊടുക്കണമേ റബ്ബേ. ഇവിടെ കൂടി എല്ലാവരുടെയും ഹലാല ഉദ്ദേശം സാധിപ്പിക്കണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നിങ്ങളെ ഒഴിവാക്കരുതേ പടച്ചവനെ. ഞങ്ങളെ കഴിഞ്ഞ കാല ചെയ്തികൾ നോക്കിയിട്ട് വിധി പറയരുതേ പടച്ചവനെ. ഇനി നീ ഞങ്ങളെ നന്നാക്കി തരണമേ റബ്ബേ. എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ അമൽ നോക്കാതെ നിന്റെ റഹ്മത്ത് കൊണ്ട് വിധി പറയണമേ പടച്ചവനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അൻത മുൻതഹ റജാഇ റജീൻ വഗായത്തു മലാദില്ലാജീൻ ഫൈല മൻ തുമദ്ദുൽ അയാദി വതുർജ മിൻഹുൽ ഹവായിജു ഇദാ കാന ഫളുക മംനുഅൻ അനിൽ ആസീൻ وقد اتينا بابك يا الله بثنائك يا الله بثنائك يا الله حسبي ربي جل وعلا.